തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഈ ക്ലാസുകളുടെ അഞ്ചാമത്തെ രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇത്ര സമയം നിങ്ങൾ വേർതിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അതിന് അനുസരിച്ച് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതിനെ തുടർന്നാണ് നാം ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. ന്യായമായ വിസ്തീർണം ആരുമൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കാതെ തന്നെ അടുത്ത ഭാഗത്തേക്ക് തുടർന്ന് പോകാൻ കഴിയും എന്ന് ഞാൻ കരുതട്ടെ. രണ്ടാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വരെ ഏതാണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമുക്കതിങ്ങനെ കാണാം, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ആ നാളിൽ എന്തുണ്ടെന്ന് അതിന് തൊട്ടുമേളിൽ കണ്ടു, ജാതികളെ ന്യായം വിധിക്കാനായി 3 കാര്യങ്ങൾ ഉപയോഗിക്കും എന്നുള്ളത് അവിടെ കാണുന്നു. 1, മനസാക്ഷി. 2, വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുന്ന അവസ്ഥ. 3, ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രമാണം. ഈ 3 കാര്യങ്ങളാണ് അവിടെ ജാതികളെ അല്ലെങ്കിൽ ന്യായപ്രമാണമില്ലാത്തവരെ ന്യായം വിധിക്കുവാനായി അന്ന് ഉപകരിക്കുന്നതെന്നാണ് നമ്മളവിടെ കണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അവതരണത്തിന്റെ പ്രോഗ്രഷൻ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമുക്കറിയാം അതിന്റെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം മുതൽ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേര് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരും, അത് ജാതീയ ലോകത്തിന്റെ കുറ്റപത്രമാണ് അത് മുതൽ ഇങ്ങനെ അങ്ങോട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിന് 1-ാം വാക്യം വരുമ്പോൾ അടുത്ത ഒരാളിനെ അങ്ങോട്ട് അവതരിപ്പിക്കുക, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ മക്കനെ സ്തോത്രം, അവരെക്കുറിച്ച് മോറലിസ്, അയാൾ വളരെ സദുപദേശങ്ങളൊക്കെ പഠിപ്പിക്കുന്നയാളാണ്, പക്ഷേ പഠിപ്പിക്കുന്ന സദുപദേശങ്ങൾ പഠിപ്പിക്കുന്നവന് പ്രായോഗിക ജീവിതത്തിൽ വരുത്തുവാൻ കഴിയാത്ത സ്ഥിതി. അത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന്റെ കൺക്ലൂഷനായിട്ടാണ് ഈ പ്രത്യേക വാക്യം വരുന്നത് നമ്മൾ കണ്ടു. പലരും ചോദിക്കുന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ, മറുപടി ചിന്തിച്ചല്ലോ. അതായത് ന്യായപ്രമാണം ലഭിക്കാത്ത, സുവിശേഷം കേൾക്കാത്ത ഒരാളിനെ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? ഈ 3 കാരണങ്ങളാൽ, ഈ 3 കാര്യങ്ങളാൽ ദൈവം ന്യായം വിധിക്കും. നോ ബഡി ക്യാൻ പ്ലീഡ് ഇഗ്നറൻസ്. ആർക്കും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. സ്തോത്രം. എല്ലാ ഹൃദയങ്ങളും എഴുതിയിട്ടുണ്ട്. നാം ഈ വായിച്ച ഈ ഭാഗത്ത് 2 കാര്യങ്ങൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് പറയുന്നു. 1, മൊസൈക്കിലോ മോശയുടെ ന്യായപ്രമാണവും 2, ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രമാണവും. ഇത് 2 സൈഡ് ബൈ സൈഡ് ആയിട്ട് പോകുന്നതാണ്. മോറൽ ലോ ആൻഡ് മൊസൈക്ക് ലോ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ഗോ സൈഡ് ബൈ സൈഡ്. 2 ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് പോകുന്നതാണ്. മോശയുടെ ന്യായപ്രമാണം ലഭിച്ചവനെ ആ ന്യായപ്രമാണത്താൽ, അല്ലാത്തവനെ മോറൽ ലോ അനുസരിച്ച് ദൈവം വിധിക്കും. ഇനി അതിനടുത്ത ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നു. അതിന് മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടി ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുന്നത് വളരെ പ്രധാനമായതുകൊണ്ട്, നമ്മൾ പറയുന്ന സുവിശേഷപ്രകാരമാണ് സ്തോത്രം ഭൂരിപക്ഷവും ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അതെത്രമാത്രം ഗൌരവത്തോടെ ചെയ്യണമെന്നുള്ള നമ്മളെ ഓർപ്പിക്കുക. നിങ്ങൾ ഓർത്തു നോക്കിയിട്ട്, നിങ്ങളൊരു കോടതിയിൽ സാക്ഷിയായി നിൽക്കുക, പ്രതിക്കൂട്ടിൽ ഒരു പ്രതി നിൽക്കുന്നു, നിങ്ങൾ സാക്ഷിക്കൂട്ടിലുണ്ട്, സങ്കല്പിക്കുക, അരങ്ങോട്ട് സങ്കല്പിക്കുക, നിങ്ങൾ സാക്ഷി പറയാൻ പോവുക, നിങ്ങൾ പറയാൻ പോകുന്ന ആ സാക്ഷിവാചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ ഈ ന്യായാധിപൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ വെറുതെ വിടാൻ പോവുക, അല്ലെങ്കിൽ അവനെ കൊലക്കയറിലോട്ട് വിടാൻ പോവുക. നിങ്ങൾ പറയാൻ പോകുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടിലൊന്ന് അവിടെ തീരുമാനിക്കപ്പെടാൻ പോകുന്നതെങ്കിൽ എത്ര സൂക്ഷ്മതയോടെ, എത്ര ഗൌരവത്തോടെ ആയിരിക്കും നമ്മൾ ആ സാക്ഷി പറയേണ്ടത്. ഏതാണ്ട് അതുപോലെയുള്ളൊരു സാഹചര്യമാണ് സുവിശേഷം പറയുന്ന ഓരോരുത്തരും എത്തുപെട്ടിരിക്കുന്നത്. മറക്കല്ല, നമ്മൾ പറയുന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഒന്നുകിൽ അവനെ നിത്യജീവങ്കിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അവനെ നിത്യനാശത്തിലേക്ക് നയിക്കും. ആത്മാർത്ഥതയോടുകൂടെ വേണം സുവിശേഷം പറയേണ്ടത്.
നോക്കട്ടെ, നോ ഹാഫ് ഹാർട്ടഡ് ഇവാഞ്ചലിസം, ഒരിക്കലും ആത്മാർത്ഥത കുറഞ്ഞ ഒരു സുവിശേഷീകരണ ശുശ്രൂഷയും നമ്മൾ ചെയ്യാൻ പാടില്ല. മാത്രമല്ല സുവിശേഷം പറയുമ്പോൾ പറയുന്ന സന്ദേശവും അത് വ്യക്തമായിരിക്കണം, വ്യക്തമായിരിക്കണം. സ്തോത്രം. അതെ, എന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ പറയുന്ന സുവിശേഷകന് അതിൽ പങ്കുണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചു. സ്തോത്രം. പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് എപ്പോഴും ഒരു കാര്യം സന്തോഷമുണ്ട്, മനസാക്ഷിയിൽ ഏത് പാപിയാണെങ്കിലും അവന്റെ മനസാക്ഷിയിൽ ദൈവനോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കമന്റേറ്റർ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, സുവിശേഷം പറയുന്ന ഏതൊരുവിനും ഒരു കാര്യത്തിൽ ധൈര്യപ്പെടാം, കാര്യം ഞാൻ ആരോട് സുവിശേഷം പറയുന്നു അവന്റെ മനസാക്ഷി എന്റെ പക്ഷത്തുണ്ട്. ദ കോൺഷ്യൻസ് ഓപ്പറേറ്റിംഗ് വിതിൻ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ടു ഹൂം ഐ ആം ഷെയറിംഗ് ദ ഗോസ്പൽ ഈസ് ഓൺ മൈ സൈഡ്. ആ മനസാക്ഷി എന്റെ പക്ഷത്താ. പിന്നെ മറ്റേ എന്താ ചെയ്യുന്നത്, മനസാക്ഷി എന്നോട് ചേർന്ന് അവനോട് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനെ എങ്ങനെയെങ്കിലും റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം എന്താ, അനീതി കൊണ്ട് അവൻ സത്യത്തെ തടുക്കാൻ ശ്രമിക്കുക. അനീതിയിൽ രസിക്കാനുള്ള താല്പര്യം കൊണ്ട്, തെറ്റിൽ മുൻപോട്ട് പോകാനുള്ള താല്പര്യം കൊണ്ട്, അന്യായങ്ങൾ നിർത്തേണ്ടി വരുമല്ലോ, മ്ലേച്ഛതയുടെ നൈമിഷിക സുഖങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വരുമല്ലോ എന്ന ചിന്ത കൊണ്ട് അവൻ ഓരോ സ്മോക്ക് സ്ക്രീൻസ് പുകമറകൾ ഉയർത്തി ആ സത്യത്തെ ഒന്ന് മൂടാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. പക്ഷെ അവനിൽ തന്നെ എന്റെ ഒരു പാർട്ടി, എന്റെ കൂടെ ചേരുന്ന ഒരു മനസാക്ഷി ഇരിക്കുന്നു. അപ്പോൾ സുവിശേഷം പറയുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ സന്തോഷത്തോടെ ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും. സ്തോത്രം. അതെ, അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നു. മൂന്നാമത്, നീയോ യഹൂദൻ എന്ന് പേർകൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂടരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? സ്തോത്രം. നോക്കണേ, ആദ്യം 1:18 സകല ആ മനുഷ്യരും അതിനകത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്. രണ്ടാമധ്യായത്തിനെ ആദ്യം വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, ഇവിടെ വന്നപ്പോൾ നീയോ യഹൂദനെന്ന് പേർ കൊണ്ടവനെ. സ്തോത്രം. നോക്കണേ, പടിപടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഡയാട്രിബേ എന്ന വാദപ്രതിവാദ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തത്വജ്ഞാനികൾ, സ്റ്റോയിക് തത്വജ്ഞാനികളൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഒരു സാങ്കല്പിക എതിരാളിയെ തന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് അവൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ച് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സാങ്കല്പിക എതിരാളി എവിടെയുണ്ട്, ആള് നേരിട്ട് മുമ്പിൽ നിൽക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ സാങ്കല്പികമായി അവനെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക, നീയോ യഹൂദനെന്ന് പേരുകൊണ്ടു. ഇപ്പോൾ ഇതുവരെ ആദ്യം വന്ന് സകല മനുഷ്യരെ അങ്ങോട്ട് അവതരിപ്പിച്ചു, പിന്നെ വിധിക്കുന്ന മനുഷ്യൻ മോറലിസ്റ്റിനെ അവതരിച്ചു, ഇവിടെ അഭിനയം നീയോ യഹൂദനെന്ന് പേരുകൊണ്ടവൻ. അപ്പോൾ യഹൂദനും മറ്റുള്ളവരെ പോലെ പാപത്തിലാണെന്ന് ഇനി വിശദീകരിക്കാൻ പോവുകയാണ്. അവന്റെ യോഗ്യതകൾ, 6 യോഗ്യതകളാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1, യഹൂദൻ എന്നുള്ള പേര്. സ്തോത്രം. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യഹൂദൻ എന്ന പേർ കൊണ്ടും. അടുത്തത് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും. അടുത്തത് ദൈവത്തിൽ പ്രശംസിച്ചും. യഹൂദന്റെ ഓരോ രീതിയായിരുന്നു. സത്യദൈവത്തിന്റെ ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നുള്ളതിൽ അവർ അഭിമാനിച്ചിരുന്നു. ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞും. അടുത്തത് ഭേദാഭേദങ്ങൾ വിവേചിച്ചും. അടുത്തത് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ അവന്റെ യോഗ്യതയുണ്ട്. യഹൂദനായിരിക്കുന്ന അവന് കുറെ യോഗ്യതകളാണ്. അവൻ അവകാശപ്പെടുകയാണ്. 1, യഹൂദൻ എന്നുള്ള പേര് തന്നെ അവൻ അഭിമാനിയാണ്. സ്തോത്രം. യഹൂദൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ, സ്തുതി, ലോകത്തിന്റെ പ്രശംസയാണ്. ദൈവത്തിന്റെ സ്തുതിയുടെ പാത്രമാണ്. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന് സ്തുതിയായിരിക്കേണ്ടവന് തെരഞ്ഞെടുക്കപ്പെട്ടവനെന്നാണ് ആ പേരിന്റെ തന്നെ അർത്ഥം. ഗോഡ് ഹാസ് സ്പെഷ്യലി ചോസൻ ഹിം ടു മാനിഫെസ്റ്റ് ഹിസ് ഗ്ലോറി ത്രൂ ദാറ്റ് പീപ്പിൾ. ആ ജനസമൂഹത്തിൽ കൂടെ തന്റെ മഹത്വം, സ്തുതി ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ യഹൂദൻ എന്ന പേര്. ആ പേരിൽ തന്നെ അവൻ വളരെ അഭിമാനിച്ചിരുന്നു. 2, ന്യായപ്രമാണത്തിൽ അവൻ ആശ്രയിച്ചിരുന്നു. അവർ പറയുന്നത് ന്യായപ്രമാണം
ആ ന്യായപ്രമാണം അവർക്ക് അടിസ്ഥാനമായിട്ടുണ്ടെന്നും ന്യായപ്രമാണം ആചരിക്കുന്ന ഒരിത്തിന് നീറ്റനാശത്തിൽ പോവുകയല്ലെന്ന് അവർ അഭിമാനിച്ചിരുന്നു, അതിൽ അവരെ ആശ്രയിച്ചിരുന്നു. അടുത്തത് ദൈവത്തിൽ പ്രശംസിച്ചു. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ സത്യദൈവത്തിന്റെ മക്കളാണ്. ഭയങ്കര അഹങ്കാരികളായിരുന്നു അവർ. അടുത്തത് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞും. സ്തോത്രം. ദൈവത്തിന്റെ തിരുഹിതം എന്താണെന്നത് ന്യായപ്രമാണത്തിൽ നിന്ന് ഗ്രഹിച്ചവനാണ്. അടുത്തത് ഭേദാഭേദങ്ങൾ. ഭേദാഭേദങ്ങൾ എന്നുള്ളത് ശരിയും തെറ്റും, നോക്കണേ ശരിയും തെറ്റും, അത് വിവേചിച്ചറിയുവാൻ ന്യായപ്രമാണത്തിൽ നിന്ന് അവന് കഴിഞ്ഞു. ഭേദാഭേദങ്ങൾ വിവേചിച്ചും. അടുത്തത് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം, ആൻ ഔട്ട്ലൈൻ. സ്വരൂപം എന്ന് പറയുന്നത് തനി രൂപമല്ല, അതിന്റെ ഒരു ഔട്ട്ലൈൻ അവന് ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചു. ഇത്രയും യോഗ്യതകൾ ഓരോന്നും സ്തോത്രം കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ പൊതുവായൊരു കാര്യമെന്ന് പറയാം, യഹൂദൻ ഇതര ജാതികളെ നരകത്തീക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, ദൈവമേ നീ എന്നെ ഒരു സ്ത്രീയായും ഒരു ജാതിയനായും സൃഷ്ടിച്ചാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവർ പറയും അഭിമാനത്തോടെ അവർ പറയുമായിരുന്നു. നായ്ക്കളെ പോലെയാണ് അവർ ഇതര ജാതികളെ കണക്കുകൂട്ടിയിരുന്നത്. അവർ പറയുമായിരുന്നു നരകത്തേക്ക് വിറകാനുള്ളവരാണ് ജാതികൾ, അത്ര കണ്ടം ചെയ്യുമായിരുന്നു, സ്വയനീതിക്കാരൻ കണ്ടം ചെയ്യുമായിരുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, യഹൂദന്റെ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ ഇടയിലെ സ്വയനീതിക്കാരനാണ് നിൽക്കുന്നത് എന്നുള്ള ഫറക്കല്ല. സ്വയനീതിക്കാരൻ നമ്മൾ, ഞാൻ ദൈവവൈതലാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പിന്നെ എനിക്ക് ദൈവ വചനമുണ്ട്, ഞാൻ ആ കാര്യം ചെയ്യുന്നു ഈ കാര്യം ചെയ്യുന്നു ഇതൊക്കെ പറഞ്ഞാലും സ്തോത്രം, അതുകൊണ്ടൊന്നും നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചു, നമുക്ക് വേറെ വസ്തുവൊക്കെ അറിയാം, ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. സത്യം എന്താണ് നമുക്ക് അറിയാം, ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് നമുക്ക് അറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ അറിഞ്ഞതുകൊണ്ടായില്ല. ആരുടെ ഒരുമ നമുക്കത് കാണാൻ കഴിയും. സ്തോത്രം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടണം. പഠിച്ചതുകൊണ്ടായില്ല. സ്തോത്രം. അത് ജീവിതത്തിൽ അനുവർത്തമാക്കിയെങ്കിൽ മാത്രമേ, അനുവർത്തിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. സ്തോത്രം. സ്വയനീതിക്കാരൻ മാനസാന്തരപ്പെടാനാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് സാധാരണ പറയാറുണ്ട്. അത് സത്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് യഹൂദൻ അവന്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളഞ്ഞേക്കല്ലേ, നമ്മുടെയും കൂടെ കാര്യമാണെന്നുള്ളത് കൂട്ടത്തിൽ കോണ്ടെക്സ്റ്റൽ ആപ്ലിക്കേഷനായിട്ട് ഞാനെന്ന് പറഞ്ഞ് അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. ഇനി അടുത്ത ഇവനെന്താ ചെയ്യുന്നത്? അവൻ ചെയ്യുന്ന ചില ശുശ്രൂഷകളാണ്. യഹൂദൻ ചെയ്യുന്ന ചില ശുശ്രൂഷകൾ. ഒന്ന്, കുരുടർക്ക് വഴികാട്ടുന്നവൻ. ഞാന് കുരുടർക്ക് വഴികാട്ടുന്നവനാണ്, ലോകത്തിന്റെ വെളിച്ചമാണ് ഞാൻ, വളരെ മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ സമർത്ഥനാണ്. അടുത്തത്, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചമാണ്. അടുത്തത്, മൂഢരെ പഠിപ്പിക്കുന്നവനാണ്. ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്. അവർക്ക് ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് പറയുമ്പോൾ അവിടെ ശിശുക്കൾ എന്നുള്ളതുകൊണ്ട് സാധാരണ യഹൂദ അറബിമാർ പറയുമെന്ന് പ്രോസിലൈറ്റ്സ്, ഇതര മതങ്ങളിൽ നിന്ന് യഹൂദ വിശ്വാസത്തിലേക്ക് മീൻസ് യഹൂദന്മാരായി പരിവർത്തനം ചെയ്ത ആളുകളെ അവരെ പ്രത്യേകം പഠിപ്പിക്കുമായിരുന്നു. അവരെയാണ് ശിശുക്കളെ പഠിപ്പിക്കുന്നു എന്ന് യഹൂദ അറബിമാർ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അവരുടെ സിനഗോഗുകളിൽ ഇതര മതങ്ങളിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്ന പുതിയതായി വന്ന ആളുകളെ അവരെ പഠിപ്പിക്കാൻ സമയമെടുക്കുമായിരുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന ആ ചടങ്ങുകളെ അല്ലെങ്കിൽ അതിനുള്ള ക്ലാസുകളെയാണ് ശിശുക്കളെ ഉപദേശിക്കാൻ വെച്ചിരിക്കുന്ന ക്ലാസ് എന്ന് അവർ പറയുമായിരുന്നു. അതുകൊണ്ടാണ് ശിശുക്കളെ ഉപദേശിക്കുന്നവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഈ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് അവരുടെ ആ സ്വഭാവമൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അവരുടെ ഫ്രേസിയോളജീസ് ഒക്കെ, അവരന്ന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗ രീതികളൊക്കെ അതുപോലെ ഇവിടെ അങ്ങ് ഉപയോഗിച്ചിരിക്കുക. നമുക്കറിയാം യെശയ്യാവിന്റെ പുസ്തകം 46-ാമത്തെ അധ്യായം, സോറി 42-ാമത്തെ അധ്യായം എന്ന 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇത് സംബന്ധമായി ഇവിടെ ഉച്ചരിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. കേട്ടോ, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും
ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. മക്കനെ, ഇതാണ് യഹൂദന് ദൈവമേൽപ്പിച്ചിരുന്ന ഒരു ദൈവവൈതലിന് ദൈവമേൽപ്പിച്ചിരുന്ന ഒരു ശുശ്രൂഷ എന്ന് അവർ അഭിമാനിച്ചിരുന്നു. അതാ ഇവിടെ കണ്ടില്ലേ, അതേ വാക്കുകളാണ് പൗലോസിലിക ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. കുരുടർക്ക് വഴികാട്ടുന്നവൻ, കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവൻ. അടുത്തത് ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്. ഇതൊക്കെ അവർ ചെയ്യുന്നതായി അഭിമാനിച്ചിരുന്ന ശുശ്രൂഷകളാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സാങ്കല്പിക എതിരാളിയുടെ നേരെ വിരലുകൊണ്ട് ചോദിക്കുക, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? നമുക്കറിയാം രണ്ടാമത്തെ അതിനെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുമായി ഇതിന് ബന്ധമുണ്ട്. മുമ്പോട്ട് പോകുന്നു. നീ നിന്നെത്തിനെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണ ലംഘനത്താൽ, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നോക്കണേ, ഹോലോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശക്തിയോടെ ചോദിക്കുകയാണ്. നോക്കണേ, ഒന്ന്, ഹേ അന്യനെ ഉപദേശിക്കുന്നതിന് നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. അടുത്തത്, മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. അഞ്ച് ചോദ്യങ്ങളാ, ശക്തിയോടെ ചോദിക്കുക. അപ്പൊ യഹൂദന്മാർക്ക് ഈ കാര്യത്തിൽ കുറ്റമുണ്ടായിരുന്നോ? ഇത്ര കുറ്റക്കാരായിരുന്നോ അവര്? പ്രിയപ്പെട്ടവര്, ചരിത്ര പുസ്തകങ്ങളിലുണ്ട് റബിമാർ, യഹൂദ റബിമാർ തന്നെ എഴുതിയ ചില രേഖകൾ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദ ജനത്തിന്റെ അധപ്പതനത്തെക്കുറിച്ച് അവർ വിലപിച്ചിരിക്കുക. മോഷ്ടിക്കരുതെന്ന് പറയുന്നു, പക്ഷെ എന്ത് ചെയ്യുക? മോഷ്ടിക്കുക. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നു, നീ വ്യഭിചാരം ചെയ്യുന്നുവോ? അധാർമ്മിക വഴികൾ അവരിടയിലുണ്ടായിരുന്നു. ചില വ്യാഖ്യാതാക്കൾ അതിനെ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ആ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മോഹിക്കുമ്പോൾ വ്യഭിചാരം ചെയ്തു എന്നുള്ള തെറ്റായിരുന്നു അവർ ചെയ്തത്. അങ്ങനല്ല, അത് യഹൂദ റബിമാര് അംഗീകരിച്ചിരുന്ന കാര്യമല്ലായിരുന്നല്ലോ. സ്തോത്രം. അതുകൊണ്ട് ശരിക്കും അവർ തിന്മയിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു എന്ന. ഇനി വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ജോസഫസ് തന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യഹൂദന്മാർ ദൈവാലയത്തിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന പണം ആലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതൊക്കെ അവരതിനകത്തുനിന്ന് തിരിമറി കാണിച്ച് അതിനകത്തുനിന്ന് കുറച്ച് മാറ്റുകയും കണക്കിൽ അവിശ്വാസ പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അവർ അധപ്പതിച്ചിരുന്നുവെന്ന് ജോസീഫസ് ചരിത്ര പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ട് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ എന്നിവിടെ ചോദിച്ചിരിക്കുന്നത് ദൈവാലയത്തിന്റെ പണം നീ എന്തോ ചെയ്യുന്നുവെന്നാ, മോഷ്ടിക്കുന്നുവോ? മോഷ്ടിക്കുന്നുവെന്നാ. പക്ഷേ അതുമാത്രമല്ല, യഹൂദന്മാർ ക്ഷേത്രങ്ങളുടെ അടുത്തോറും പോവുകയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. വിഗ്രഹത്തെ അത്രമാത്രം വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പല സന്ദർഭങ്ങളിൽ ആക്രമണത്തിനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുപോലും അവർ കവർച്ച ചെയ്യുമായിരുന്നു. അവരുടെ ആ ഗ്രീഡ്, അവരുടെ അത്യാഗ്രഹം അത്ര വലുതായിരുന്നതുകൊണ്ട് യഹൂദൻ ഇത്ര വലിയ പ്രശംസയൊക്കെ പറയുമായിരുന്നെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അവൻ വളരെ തെറ്റുകാരനായിരുന്നു. ഈ അഞ്ച് ചോദ്യങ്ങൾ, അതിന്റെ ഒടുവിലത്തെ ചോദ്യമാണ് ഏറ്റവും ശക്തമെന്ന്, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നീ ദൈവത്തിന് അപമാനം വരുത്തുന്നു. നമ്മളൊരു കാര്യം മറക്കരുത്, പുറത്തുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിൽ ദൈവനാമം എത്ര അപമാനപ്പെടുമോ അതിനേക്കാൾ കൂടുതൽ വചനം പ്രസംഗിക്കുന്ന നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവനാമം അപമാനിക്കപ്പെടുകയാണ്. നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. സ്തോത്രം. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? യേശുക്രിസ്തു
ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുക. എന്താ പറയാ എന്റെ അടുത്ത വാചകം എന്താ? സ്വർഗസ്വരായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ നാമത്തിന് വല്ല അശുദ്ധിയുമുണ്ടോ? ഒരശുദ്ധിയുമില്ല. പിന്നെന്താ കർത്താവ് അവിടെ അങ്ങനെ പഠിപ്പിച്ചത്? സ്തോത്രം. നിന്റെ നാമം പാവനമായിരിക്കട്ടെ, നിന്റെ നാമത്തിന് എന്റെ ജീവിതം കൊണ്ട് ഒരപമാനവും ഉണ്ടാകാൻ ഇടയാകാതിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭക്തൻ തന്റെ തന്നെ ഒരു പ്രബോധന വാക്യം എഴുതുന്ന കൂട്ടത്തിൽ എഴുതിയിങ്ങനെയാ, സ്നേഹിതരെ, നിങ്ങൾ എന്റെ ദൈവത്തിന്റെ നാമത്തിന് മാനമൊന്നും വരുത്തിയില്ലെങ്കിലും അവിടുത്തേക്ക് അപമാനമൊന്നും വരുത്താതിരിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് സ്തോത്രം. കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയ എഴുത്തുകൾ എന്നുള്ള ഒരു ക്രൈസ്തവ ചരിത്രത്തിലെ ചില രേഖകളിൽ ഒരു ഭക്തൻ പറഞ്ഞിരിക്കുക, നമ്മൾ ദൈവത്തിന് വലിയ മാനമൊന്നും വരുത്തിയില്ലെങ്കിലും എന്ത് ചെയ്താൽ മതി? അപമാനമൊന്നും വരുത്താതെ ജീവിക്കണം കുറഞ്ഞ പക്ഷം. യഹൂദൻ അവിടെയും തെറ്റുകാരൻ. അപ്പൊ സ്വൈനികക്കാരന്റെ കാര്യമാണ് ഇവിടെ. യഹൂദൻ എന്ന പേരിൽ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നെങ്കിലും ഏതൊരു സ്വൈനികക്കാരന്റെയും ആത്മീയ നിലവാരത്തിന്റെ അധപ്പതനമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വേഗം മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതിരിടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യെശയ്യാ പ്രവാചന പുസ്തകം 52:5 എഹെസ്കേൽ പ്രവാചന പുസ്തകം 36:22 എന്നീ രണ്ട് തിരുവചന ഭാഗങ്ങൾ ചേർത്തുള്ള ഒരു ഉദ്ധരണിയായിട്ടാണ് ഈ ഭാഗം ഇരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ ദൈവം തെരഞ്ഞെടുത്ത ജനമായ ഇസ്രായേൽ ഇതര ജാതികളിൽ അടിമകളായി പോയപ്പോൾ ജാതികളൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവനാമം അവിടെ അപമാനപ്പെടാൻ ഇടയായി തീർന്നു. ജാതീയ ശക്തികൾ അവരുടെ മേൽ ജയം കൊണ്ടപ്പോൾ അത് ദൈവനാമത്തിന് അപമാനമായിരുന്നെങ്കിൽ, ഇന്ന് പാപശക്തികൾ, പൈശാചിക ശക്തികൾ ദൈവമക്കളുടെ മേൽ ജയം കൊള്ളുമ്പോൾ ദൈവനാമം അപമാനപ്പെടുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം വാക്യം വേണമെന്നാ അല്ലേ? യെശയ്യാവിന്റെ പുസ്തകം 52:5, എഹെസ്കേൽ 36:22 ഈ വാക്യങ്ങളിൽ ഇത് രണ്ടും കൂടെ ചേർത്തുള്ള ഒരു 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 പ്രത്യേക രീതിയിൽ അദ്ദേഹം അത് കോട്ട് ചെയ്തിരിക്കുകയാണ് അവിടെ. സ്തോത്രം. ഒരിക്കലും പാപത്തിന്റെ ശക്തികൾ നമ്മുടെ മേൽ ജയം കൊള്ളുവാൻ ഇടയാകരുത്. വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. ഒരു കാര്യം മറക്കല്ല, ഒരു ദൈവവൈദ ഒരു പോർക്കളത്തിലാ. ഒരു ദൈവവൈദൽ പോർക്കളത്തില. പോർക്കളത്തിൽ നിൽക്കുന്നവന് ഒരിക്കലും അലക്ഷ്യമായി നിൽക്കുവാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ അലക്ഷ്യമായി നിന്നാൽ അത് അവന്റെ ജീവനെ അപകടത്തിലാക്കുന്നതാ. നോക്കണേ, അതുപോലെയാ നമ്മൾ അക്കാര്യം മറന്നു പോകരുത്. ജാതീയ ശക്തികൾ, പൈശാചിക ശക്തികൾ, പാപത്തിന്റെ ശക്തികൾ നമ്മുടെ മേൽ ജയമെടുക്കുമ്പോൾ സ്തോത്രം, ദൈവനാമം അപമാനപ്പെടുകയാണ്. അവിടെയും അധികം വിശദീകരിക്കാൻ ആവശ്യമില്ല, മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. അടുത്തത്, ഇനി ഇത്രയും ഭാഗം ന്യായപ്രമാണത്തിലുള്ളവരുടെ പ്രശംസയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, ഇനി അടുത്ത ഭാഗത്ത് പരിച്ഛേദനയെക്കുറിച്ച് അവർ പ്രശംസിച്ചിരുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യവുമാണ് പറയുന്നത്. ഈ 17:24 വരെ ന്യായപ്രമാണത്തെപ്പറ്റി പറഞ്ഞു. ഇനി 25 മുതൽ 29 വരെയുള്ള ഭാഗത്ത് പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞിരിക്കുക. 25 മുതൽ 29 വരെ, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്നെണ്ണുകയില്ലയോ? അതായത്, നമുക്ക് തിരിച്ചൊന്ന് വരാം. പ്രിയപ്പെട്ടവര്, യഹൂദൻ ന്യായപ്രമാണത്തിൽ പ്രശംസിച്ചിരുന്നതുപോലെ തന്നെ അവർ പ്രശംസിച്ചിരുന്നത് അവർക്ക് ശരീരത്തിൽ ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമുണ്ട് എന്നതായിരുന്നു. പരിച്ഛേദനയെക്കുറിച്ച് അവർ വളരെ അഭിമാനമുള്ളവരായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 17:17 അതിന്റെ 11 വാക്യം വായിക്കുമ്പോൾ പരിച്ഛേദന അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. ഒന്ന് വായിച്ചാട്ടെ, എടുത്തെങ്കിലും കേട്ടോ. അത് പരിച്ഛേദന എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാണ്. സ്തോത്രം. ഉടമ്പടിയുടെ അടയാളമാണ് ഏത്?
പരിച്ഛേദന, ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് പരിച്ഛേദന ദൈവം കൊടുത്തത്. അതുകൊണ്ടാണ് അവരെപ്പോഴും പ്രശംസിച്ചിരുന്നു, ഞാൻ പരിച്ഛേദനേറ്റ യഹൂദനാണ്, പരിച്ഛേദനേറ്റ യഹൂദനാണെന്ന് പറയുമ്പോൾ വലിയ അഭിമാനമായിരുന്നു അവർക്ക്. ഇടയ്ക്ക് അവർ പറയുമായിരുന്നു, പരിച്ഛേദന ഏറ്റ ഒരുവനും ഗീഹന്നായിൽ നിത്യനരകത്തിൽ പോകയില്ല, പരിച്ഛേദന നമ്മെ ശിക്ഷാവിൽ നിന്ന് വിടുവിക്കുന്നു എന്നൊക്കെ സാധാരണ അവരെ റബിമാര് പറയുമായിരുന്നു. അത് താൽമൂദില് മിസ്നായിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിസ്ന സാനിദ്രീൻ എന്ന് പറയുന്ന ഒരു ഒരു രേഖ ഇന്ന് നമുക്കുണ്ട്, വായിക്കാൻ കിട്ടുന്ന. അതിൽ ഒരു റബി പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ വിൽ ഹാവ് എ ഷെയർ ഇൻ ദ ലൈഫ് ടു കം. ഓൾ ഇസ്രായേലൈറ്റ്സ് ദേ ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ഷെയർ ഇൻ ദ വേൾഡ് ടു കം. അത് അവർ പറയുമായിരുന്നു. ഇപ്പൊ പരിച്ഛേദന ഉണ്ട് എന്നുള്ളവർക്ക് വലിയ അഭിമാനമായിരുന്നു. പൗലോസിന് പറയുകയാണ്, ന്യായപ്രമാണം എന്നതിൽ നിന്ന് പരിച്ഛേദന എന്ന ഭാഗത്ത് കടന്നിട്ട് 25-ാം വാക്യം, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. നീ ഉടമ്പടി നീ ദൈവത്തോട് എടുത്തിട്ടുണ്ടെങ്കിൽ, നീ ആ ഉടമ്പടിയിൽ നിലനിൽക്കുന്നെങ്കിൽ അതിന് അടയാളത്തിന് വിലയുണ്ട്, അല്ലെങ്കിൽ അടയാളത്തിന് ഒരു വിലയുമില്ല, ഒരു വിലയുമില്ല. നോക്കണേ, പ്രമാണത്തിനാണ് പ്രാധാന്യം, അടയാളത്തിനല്ല. പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അടയാളമായിരുന്നു. പക്ഷെ ഇവര് ആ ഉടമ്പടിയിലല്ല അവർ അവര് പ്രാധാന്യം കണ്ടത്, പിന്നെ എവിടാ പ്രാധാന്യം കണ്ടത്? അടയാളത്തിന്. ഇതുപോലെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നാൽ യാതൊരു ചടങ്ങിലുമല്ല, ബാഹ്യമായ യാതൊന്നിലുമല്ല പ്രാധാന്യം. ബാഹ്യമായ യാതൊരു ശുശ്രൂഷയ്ക്കും മൂല്യമുണ്ടാകണമെങ്കിൽ അതിന്റെ ആന്തരികമായ നിലവാരം സ്തോത്രം നാം കാത്തു സൂക്ഷിക്കുന്നവരാകണം. ഇനി ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. സ്തോത്രം കേൾക്കണേ, ബാഹ്യമായതൊന്നിനുമല്ല. ഈ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ സ്നാനത്തിന് പകരമാണ് പരിച്ഛേദന എന്ന് പഠിപ്പിക്കുന്ന സമൂഹങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, അവർ ഒരു പ്രത്യേക വാക്യം എടുത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് പരിച്ഛേദനയേറ്റ യഹൂദൻ ഒരിക്കലും നരകത്തിൽ പോകയില്ല, പരിച്ഛേദനേറ്റ യഹൂദൻ ഒരിക്കലും നരകത്തിൽ പോകയില്ല എന്ന് അവര് പറയുന്നത് പോലെ നമ്മുടെ ഇടയിൽ പറയണം, മാമോദീസ വെള്ളം വീണവനെ ഏതായാലും ഒടേ തമ്പുരാൻ തള്ളിക്കളയും. ഇങ്ങനെ പറയാറില്ല, ഇല്ലേ? കേട്ടിട്ടില്ല. അവര് പരിച്ഛേദനേറ്റു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ആ പ്രാധാന്യം പോലെ നമ്മളെന്താ മാമോദീസ വെള്ളം വീണവനാ എന്ന് പറയാറുണ്ട്. നോക്കണേ, അതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഞാൻ ഇത് ഇപ്പൊ ഇങ്ങനൊരു ചിന്ത പല ആളുകളുടെയും മനസ്സിലുള്ളതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ചതിനെ കുറിച്ച് അല്പം ഒരു വിശദീകരണം തന്നിട്ട് മുമ്പോട്ട് പോകാം. കൊലോസലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ, കൊലോസലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, അതായത് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അടുത്ത വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാരശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നോക്കണേ, അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വാക്യങ്ങൾ അടുപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് പരിച്ഛേദനയ്ക്ക് പകരമാണ് സ്നാനം എന്ന ഒരു ഉപദേശം പല ക്രൈസ്തവ സഭകൾ അങ്ങനെ അംഗീകരിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുന്നത് പോലെ 8-ാമത്തെ ദിവസം തന്നെ മാമോദിശ നടത്താനായി നിഷ്കർഷിക്കുന്ന ചെറിയ സമൂഹങ്ങളെങ്കിലും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, പഴയ നിയമസഭയുടെ പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ. പഴയ നിയമസഭയുടെ പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ. പഴയ നിയമസഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നിനും പകരം പുതിയ നിയമസഭയിൽ യാതൊരു ഉപദേശവും ഇല്ല തന്നെ. പഴയ നിയമസഭയിലെ ഒരു ഉപദേശത്തിനും പകരം പുതിയ നിയമസഭയിൽ ഒരു ഉപദേശവും ഇല്ല. പഴയ നിയമസഭ പണിയപ്പെട്ടിരുന്നത് 7 തൂണുകളിലാണെന്ന് പറയാമെങ്കിൽ പുതിയ നിയമസഭ വേറെ 7 തൂണുകളിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമസഭ പണിയപ്പെട്ടിരുന്ന തൂണുകൾ പല ചിന്തകന്മാർ അതിനെക്കുറിച്ച് വിവിധങ്ങളിൽ പറയുമെങ്കിലും 7 തൂണുകൾ ഇവയാണെന്ന് പറയാറുണ്ട്. 1, മോശയിക ന്യായപ്രമാണം. 2, യെരുശലേമിലെ ദൈവാലയം. 3,
അഹ്റോന്റെ പൗരോഹിത്യം, നാല് യാഗങ്ങൾ, അഞ്ച് പെരുന്നാളുകൾ, ആറ് പരിച്ഛേദന, ഏഴ് ശബത്തും ഭക്ഷ്യ നിയമങ്ങളും എന്നിങ്ങനെ ഏഴ് തൂണുകളിലാണ് പഴയ നിയമസഭ പണിയപ്പെട്ടിരുന്നതെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. ഒന്ന് 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 ഒതുക്കി ചുരുക്കിക്കൂട്ടി പറയാം. ഈ ഏഴ് തൂണുകൾ ഒന്നുകൂടെ പറയണോ? ആ ഒന്നുകൂടെ പറയാമല്ലോ. ഒന്ന്, മോശൈക ന്യായപ്രമാണം, എഴുതപ്പെട്ട ന്യായപ്രമാണം. രണ്ട്, യെരുശലേമിലെ ദൈവാലയം. മൂന്ന്, അഹ്റോന്റെ പൗരോഹിത്യം. നാല്, യാഗങ്ങൾ. അഞ്ച്, പെരുന്നാളുകൾ. ആറ്, പരിച്ഛേദന. ഏഴ്, ശബത്തും ഭക്ഷ്യ നിയമങ്ങളും. ഇങ്ങനെ ഏഴ് തൂണുകളെന്നാണ് ചില ചിന്തകന്മാർ അതിനെ ഒരു ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പല ലിസ്റ്റുകൾ പലരും ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഈ ഏഴ് തൂണുകളിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കെട്ടിടം പോലെ പഴയ നിയമസഭ നിൽക്കുക, ഒരു കെട്ടിടത്തോട് സാദൃശ്യപ്പെടുത്തി പറയുക. അതിനെ മേൽക്കൂര മാറ്റിക്കളഞ്ഞേച്ച് വേറൊരു മേൽക്കൂര വെച്ചതോ ഇതൊന്ന് മോഡിഫൈ ചെയ്തതോ അല്ല പുതിയ നിയമസഭ. വേറെ ഒരു മൂലക്കല്ലിൽ, വേറെ അടിസ്ഥാന കല്ലുകളിന്മേൽ, വേറെ ഏഴ് തൂണുകളിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ സൌധമാണ് ദൈവത്തിന്റെ തിരുസഭ സ്തോത്രം. ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ഏഴ് അടിസ്ഥാന ഉപദേശങ്ങൾ നമുക്കറിയാമല്ലോ. പ്രവർത്തന പുസ്തകം രണ്ടാമധ്യായം 37 മുതലുള്ള ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്, സഭയ്ക്കുള്ള ഏഴ് അടിസ്ഥാന ഉപദേശങ്ങൾ. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, പഴയ നിയമസഭയ്ക്ക് നൽകപ്പെട്ടിരുന്ന യാതൊരു ഉപദേശത്തിനും പകരമായി പുതിയ നിയമസഭയിൽ ഒരു ഉപദേശവുമില്ല. സ്തോത്രം. അഹ്റോന്റെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല പുതിയ നിയമ പൗരോഹിത്യം. ഒരു കാര്യം പറയുന്ന വ്യക്തമാക്കാൻ പറയുകയാണ്, അഹ്റോന്റെ പൗരോഹിത്യം അതിന്റെ പിന്തുടർച്ചയല്ല. പുതിയ നിയമസഭയിലെ പൗരോഹിത്യം അങ്ങനെയാണ്, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്താൽ നാം അവനിൽ പൗരോഹിത്യ പദവി പ്രാപിച്ചിരിക്കുക. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യമോ അത് അഹ്റോനിൽ നിന്നുള്ളതല്ല, മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുക. നോക്കണേ, അഹ്റോന്റെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ് പുതിയ നിയമ സഭയിലെ പൗരോഹിത്യം എന്ന് തെറ്റായി ധരിക്കരുത്. നമ്മുടെ ഇടയിൽ ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവര് ഇങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പാടി വരുന്ന, ആദ്യ ആചാര്യനായ അഹ്റോൻ അങ്ങനെ കൈമാറി മാറി മാറി വന്നെന്നും അങ്ങനെ യോഹന്നാൻ സ്നാപകന് കൊടുത്തെന്നും സെക്രിയാവിൽ നിന്ന് യോഹന്നാൻ സ്നാപകന് പൗരോഹിത്യം കിട്ടിയെന്നും യോഹന്നാൻ സ്നാപകനിൽ നിന്ന് മിശിഹായ്ക്ക് കിട്ടിയെന്നും മിശിഹായിൽ നിന്ന് സ്ത്രീഹന്മാർക്ക് കിട്ടിയെന്നും സ്ത്രീഹന്മാരിൽ നിന്ന് കൈവെപ്പോടെ ഇങ്ങനെ കൈവച്ച് ഇന്ന് വരെ വന്നിരിക്കുന്നു എന്നുമുള്ള അർത്ഥത്തിൽ പാട്ടുകളുമൊക്കെ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അയ്യോ, അത് അത്രയും ചിന്തിക്കാതെ, വേദപുസ്തകത്തെ ചുവെ പരിശോധിക്കാതെ ആരോ എഴുതിയ ഒരു കാര്യമാണ്. വേദപുസ്തകം അങ്ങനെ അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് മിൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു എന്നേക്കും പുരോഹിതനായിരിക്കുന്നുവെന്നാണ്. ഒന്നോർത്ത് നോക്കി, അഹ്റോന്റെ പൗരോഹിത്യം, അഹ്റോന്റെ പുരോഹിതൻ എന്നൊക്കെ പറഞ്ഞാൽ ആള് വളരെ ജോറായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. കാച്ചട്ട, ഉള്ളങ്കി, മേലങ്കി, മാർപ്പതക്കം, തലപ്പാവ്, പിന്നെ തോളിൽ ചുമൽക്കണ്ടങ്ങളിൽ വെട്ടിപ്പതിച്ച രത്നങ്ങൾ എന്നു വേണ്ട, വളരെ വളരെ മനോഹരമായ വേഷഭൂഷാദികൾ അണിഞ്ഞ് ജനത്തെ അനുഗ്രഹിക്കുന്നയാളാ. അദ്ദേഹത്തിന്റെ ഭക്ഷണമോ ചോയ്സ് ആനിമൽസ്, ഏറ്റവും നല്ല മൃഗത്തിന്റെ ചോയ്സ് പാർട്സ്, അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങളാണ് അവന്റെ ഭക്ഷണം. നേരിയമാവാണ് അവന്റെ അവകാശം, അറിയാമല്ലോ. അവന് ഏറ്റവും ആദരണീയനായി നിൽക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുവാൻ നിൽക്കുന്ന ഒരാളാണ് ആര്? അഹ്റോൻ. അദ്ദേഹത്തിന്റെ പിൻതലമുറയിൽ പിൻഗാമികളായി വന്നവരും അങ്ങനെ ആ പരമ്പരയിൽ വന്നവരും ജനത്തെ അനുഗ്രഹിക്കാൻ വളരെ വേഷഭൂഷാദികളോട് നടന്നവരും. ആ പരമ്പരയിൽപ്പെട്ടയാളാണ് മരുഭൂമി നിൽക്കുന്ന യോഹന്നാൻ സ്നാപകൻ എന്നൊക്കെ പറഞ്ഞ യഹൂദന്മാർ കല്ലെറി. അദ്ദേഹത്തെ ഒന്ന് കണ്ട്, തീപാറുന്ന കണ്ണുകൊണ്ട് തുറിച്ച് ജനത്തെ നോക്കി നിശിതമായ ഭാഷയിൽ സർപ്പ
അല്പസാന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചത് ആ മരങ്ങളുടെ മൂട്ടി കോടാലി വെച്ചിരിക്കുക, വെട്ടിത്തീരിട്ട് കളയും, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞ് നിശിതമായ ഭാഷയിൽ ന്യായവിധിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചവനാണ് ആര്? ഭക്ഷണം എന്തുവാ? വെട്ടുക്കിളിയും ഉടുപ്പന്നതാ, ഒട്ടകരോപം കൊണ്ടുള്ള ഒരു ഉടുപ്പും ആരേലൊരു തോൽമാർ. ഇവിടെ അവിടെ പറയുന്ന ആ വെട്ടുക്കിളി എന്ന് പറയുന്നത് ഈ വീട്ടിലെ പിടിച്ചു നല്ല കേട്ടോ സ്ത്രോത്രം. വെട്ടുക്കിളി എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് യഹൂദ്യ മരുഭൂമികളിൽ വളരുന്ന ഒരു പ്രത്യേകതരം കായ ആയിരുന്നു, ഒരു തരം ഒരു കായ. അല്ലാതെ ഈ വെട്ടുക്കിളി എന്ന് പറയുന്ന വിളവെല്ലാം തിന്നു നശിപ്പിക്കുന്ന ഒരു ഒരു ലോക്കസ്റ്റ്, അതിനെ പിടിച്ച് തിന്നെന്ന് നിങ്ങളാരും ധരിക്കരുത്. അതല്ല, വെട്ടുക്കിളി എന്ന് പറഞ്ഞിരിക്കുന്ന വെട്ടുക്കിളി എന്ന പേരിൽ ഒരു തരം കായുണ്ടായിരുന്നു. ആ കായും കാട്ടുതേനുമായിരുന്നു ആരുടെ ഭക്ഷണം? യോഹന്നാൻ സ്നാപകന്റെ ഭക്ഷണം. അല്ല, ഈ വീട്ടിൽ ലഭിച്ച് തിന്ന ആളാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ വെജിറ്റേറിയൻ. വെട്ടുക്കിളിയും കാട്ടുതേനും ആ കായായിരുന്നു തിന്നിരുന്നത്. പക്ഷെ പറയുന്ന വാക്കുകൾ ഉടുപ്പ്, ഓട്ടോഗ്രാമം കൊണ്ടുള്ള ഉടുപ്പ് അരയിൽ തോന്നി. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ നടന്നെന്നല്ലേ? ഏലിയാവിന്റെ ദേഷ്യവും ഇതായിരുന്നു കേട്ടോ സ്തോത്രം. രോമവസ്ത്രം ധരിച്ച് ആരേലൊരു തോൽവാറൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു ഏലിയാവും നടന്നിരുന്നത്. ഏലിയാവിന്റെ വേഷം, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ നടന്നിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ഞാൻ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതിന്റെ പിന്തുടർച്ചയല്ല പുതിയ നിയമ പൗരോഹിത്യം. സ്തോത്രം. ഇനി ആരാ മെൽക്കീസേദേക്ക്? മെൽക്കീസേദേക്ക്, നമ്മള് മെൽക്കീസേദേക്കിനെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം കാണുന്നു, പിന്നെ നമ്മൾ മെൽക്കീസേദേക്കിനെ നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നു. പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനവുമില്ല, ദൈവപുത്രന് തുല്യൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന് നിഴലായി ചില നിഴലുകളെ തിരുവചനത്തിൽ നമുക്ക് കാണാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ഒരു പ്രതീകമായി പഴയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാളത്വമാണ് മെൽക്കീസേദേക്ക്. വളരെ വിശദമായ ചർച്ചകൾക്ക് വിധേയപ്പെടേണ്ട ഒരു വിഷയമാണ്. പല തിയറീസ് ഉണ്ട്. ഒരു തിയറി ആദം ഹൗവമാർക്ക് നിഷ്കന്മഷയുഗത്തിൽ ഉണ്ടായ ഒരു മകനായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളാരും ചിന്തിക്കരുത് പാപം ചെയ്ത ശേഷമാണ് അവർക്ക് മക്കളുണ്ടായതെന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതിനകത്ത് വലിയ കാര്യമില്ല. കാര്യം മക്കളുണ്ടാകുന്നതാണ് പാപമെന്ന് പോലും ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനല്ല. പിന്നെ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം കൊടുത്ത അനുഗ്രഹമാ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വഴുവീൻ എന്നുള്ളത് അതിന് മുമ്പേ ദൈവം കൊടുത്ത അനുഗ്രഹമാ. നമ്മുടെ ചിന്ത ഇന്ന് ദൈവം അവരെ കിട്ടിയിട്ട് നാളെ വാങ്ങി എന്നുള്ള ചിന്തയാണ്. നമുക്കത് അറിഞ്ഞുകൂടാ എത്ര നാൾ അങ്ങനെ നിഷ്കന്മഷ യുഗം ഉണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു യുഗം എന്ന് പറയുന്നുണ്ട്, ഏതായാലും ഒരു ചെറിയൊരു കാലമെങ്കിലും ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യത ഇല്ലാതില്ല. ഒരു വേള അവർക്കന്ന് മക്കൾ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് ഒരു ഒരു മീൻസ് ഒരു ചോദ്യം ഉയർത്തുന്നതാണെങ്കിലും ഇല്ലായിരുന്നെന്നും മറ്റും പറയാനും മാത്രം പുസ്തകത്തിൽ തെളിവൊന്നും ഇല്ല. തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാനും തെളിവില്ല. മനസ്സിലായില്ലേ സ്തോത്രം? അപ്പോൾ ഉണ്ടായിരുന്നെന്ന് പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സന്താനവിഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക എന്നുള്ളത് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായതുകൊണ്ട് ആ അനുഗ്രഹം നിവർത്തിക്കപ്പെടാതിരുന്നു, ഒരു യുഗം വരെ നിവർത്തിക്കപ്പെടാതിരുന്നു എന്ന് മറ്റും പറയാൻ കഴിയില്ലല്ലോ എന്ന ഒരു ന്യായം നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഏതായാലും മെൽക്കീസേദേക്കിനെ കുറിച്ചുള്ള പല തിയറികളിൽ ഒരു തിയറി ഇത് ഈ നിഷ്കന്മഷ യുഗത്തിൽ ആദം ഹോമാർക്കുണ്ടായ ഒരു മകനാണ്. അപ്പോൾ പിതാവില്ല, മാതാവില്ല, വംശാവില്ല, രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് കേക്കണേ, വേറൊരു കൂട്ടർ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ തന്നെ ഒരു പ്രീ ഇൻകാർണേഷൻ അപ്പിയറൻസ് ആയിരുന്നെന്ന. കർത്താവ് ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ്, ജഡത്തിൽ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രീ ഇൻകാർണേഷൻ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. ഏതായാലും നമുക്ക് നിശ്ചിത ചെല്ലുമ്പോൾ ബാക്കി കാര്യം ഉറപ്പായി അറിയാം. യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന ഒരു ആളത്വം എന്ന് തൽക്കാലം നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, കൂടുതൽ വിശദമായ ചർച്ചയ്ക്കൊക്കെ പോയാൽ അവിടെ ഒത്തിരി സമയം ആകുമെന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങ് പോവുക. ഏതായാലും മനുഷ്യകുലത്തിൽ അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായ മെൽക്കീസേദേക്കെന്നും പിന്നെ ശാലേം രാജാവായ മെൽക്കീസേദേക്കും എന്നും രണ്ട് നിലകളിൽ അദ്ദേഹത്തെ
വിശേഷിപ്പിച്ച് മനുഷ്യ ചരിത്രത്തിൽ ഉൾപ്പെട്ടവനായി ചിത്രീകരിച്ചിട്ടുണ്ട് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? അതായത് മിശിഹാ തമ്പുരാൻ ഇവിടെ വരുമ്പോൾ സ്തോത്രം മനുഷ്യകുലത്തിൽ ആ അത്യുന്നദൈവത്തിന്റെ പുരോഹിതൻ ആയി അന്നുണ്ടായിരുന്ന അവന്റെ ആ പരമ്പരയിൽ പൗരോഹിത്യ പദവിയിൽ ഉൾപ്പെടേണ്ടതിന് വേണ്ടി ദൈവം അങ്ങനെ ഒരു ആരംഭം അവിടെ പഴയ നിമിത്തത്തിൽ തന്നെ സ്തോത്രം തുടങ്ങി വെച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും എബ്രായ ലേഖനം പറയുന്നു മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശുക്രിസ്തു എന്നേക്കും സ്തോത്രം. ബാക്കിയുള്ളവർക്കൊക്കെ മാറ്റം വന്നു, മരണം കൊണ്ട് മാറിയവരാവാൻ. എന്നാൽ സ്തോത്രം, കർത്താവ് മരണം കൊണ്ട് മാറ്റപ്പെടുന്നവനല്ല, മരണത്തെ ജയിച്ചവനാണ് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പൗരോഹിത്യത്തിന് ഇനിയും സ്തോത്രം മാറ്റം വരികയില്ല. നമ്മളെല്ലാവരും പൗരോഹിത്യ പദവി ഉള്ളവരാ കേട്ടോ സ്തോത്രം. നമ്മളെല്ലാവരും പൗരോഹിത്യ പദവി ഉള്ളവരാ സ്തോത്രം. ആട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പരാമർശിച്ചു പോയല്ലോ. ഒരു ചെറിയ വിശദീകരണം കൂടെ, അല്പം കൂടെ ഒരു വിശദീകരണം തരാം സ്തോത്രം. പുതിയ നിയമസഭയിൽ എല്ലാവരും പുരോഹിതന്മാരാ, എന്നാൽ ശുശ്രൂഷക വൃന്ദങ്ങൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ആരാ? പുരോഹിതന്മാരാ. പക്ഷേ ശുശ്രൂഷക വൃന്ദം വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ഇങ്ങനെ അഞ്ചുവിധ ശുശ്രൂഷക വൃന്ദം വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും, വിടിരിക്കുന്ന എല്ലാവരും സഹോദരിമാരുൾപ്പെടെ ആരാ? പുരോഹിതന്മാരാ. പറയാം, പഴയ നിയമത്തിൽ അഹർവന്യ ഗോത്രത്തിന് അല്ലെങ്കിൽ ലേവി ഗോത്രത്തിന് പൗരോഹിത്യം കിട്ടിയത് എങ്ങനെയാ സ്തോത്രം? നാം പുറപ്പാട് ദിവസം വായിക്കുമ്പോൾ ഇതിൽ വെച്ച് ദൈവം അവർക്ക് വെളിപ്പെട്ടു, അവർക്ക് പ്രമാണം കൊടുത്തു. കാഹളനാദം, ഇടിമുഴക്കം എന്നു വേണ്ട, കത്തുന്ന അഗ്നി, ഭൂകമ്പം, ഓ ഞാനും പേടിച്ചു ഉറയ്ക്കുന്നുവെന്ന് മോശ പോലും പറയത്തക്കതുപോലെ ഭീകരമായ അന്തരീക്ഷത്തിൽ വളരെ വളരെ കൺസ്പിക്വസ് ആയ, വളരെ വളരെ ആളുകളെ ഭയപ്പെടുത്തുന്ന നിലയിലുള്ള ദൈവം തന്റെ ശക്തിയോടെ അവിടെ എഴുന്നള്ളേ, ഇടിമുഴക്കം പോലെ തന്റെ പ്രമാണങ്ങൾ അവരോട് പറഞ്ഞു. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക്? ഓ, പർവ്വതത്തെ വേലി കെട്ടി തിരിച്ചിരിക്കുക, മൃഗമെങ്കിലും വേലിയെങ്കിലും തൊട്ടാ കല്ലെറിഞ്ഞോണം, അത്ര ഭീകരമാന്തരീക്ഷം. ഈ പർവ്വതം കടന്ന് തുള്ളുക. ഈ സമയത്ത് ജനം പറഞ്ഞു, അയ്യോ ഞങ്ങൾ മരിക്കുമേ, ഞങ്ങളോട് സംസാരിക്കല്ലേ, മോശം കൂടെ പറഞ്ഞാ മതി എന്ന് നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ മോശ, ദൈവം മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഇനി ഞാൻ സംസാരിക്കുന്നില്ല, നീ ഇനി അടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ യഹോവയായ ദൈവം എഴുന്നള്ളിയിരിക്കുന്ന കൂരിരുളിന്റെ അടുത്തോട്ട് മോശ ചെന്നു നിന്നു. ആ കൂരിരുളിന്റെ അടുത്തോട്ട് നിന്നപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചു. മോശ കേട്ടത് പുസ്തകത്തിൽ എഴുതി, ആ പുസ്തകം കൊണ്ടുവന്ന് ജനത്തെ വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് യാഗം കഴിച്ച് യാഗരക്തം ഈ പുസ്തകത്തിന്മേലും ജനത്തിന്മേലും തളിച്ച് സ്തോത്രം, ജനം പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം അനുസരിച്ചോളാം, ഞങ്ങൾ ഇന്നും ദൈവത്തിന്റെ ജനം ആയിരുന്നോളാം എന്ന് പറഞ്ഞപ്പോഴാണ് യാഗരക്തം, ആ ഉടമ്പടിയുടെ രക്തം ജനത്തിന്മേലും പുസ്തകത്തിന്മേലും തളിച്ചു. അങ്ങനെ അവിടെ വെച്ച് ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ഞങ്ങൾ നിന്റെ ജനമായിരുന്നോളാമെന്ന് ജനമെല്ലാം പറഞ്ഞിരിക്കുക. പക്ഷേ ഇത് കഴിഞ്ഞ് മോശപർവ്വതത്തിലേക്ക് കയറിപ്പോയി സ്തോത്രം. 40 രാവും 40 കൊല്ലോടെയായിരുന്നപ്പോൾ ജനം ഇവിടെ വഴി തെറ്റി, ജനം തെറ്റിപ്പോയി, പാപം ചെയ്തു. ദൈവം അരുളി ചെയ്ത ആദ്യത്തെ കൽപ്പന തന്നെ അവർ ലംഘിച്ചു. ഹല്ലേലൂയ, കൽപ്പന അവർ ലംഘിക്കുക. അപ്പോൾ മോശ ഇറങ്ങി വന്നു. ഇവിടെ കണ്ട കാഴ്ച ദുഃഖകരമാണ്. ദുഃഖകരമായ കാഴ്ച കണ്ടിട്ട് തന്റെ കയ്യിൽ നിന്ന് കൽപ്പനകൾ എറിഞ്ഞു അടച്ചു കളഞ്ഞ ശേഷം ഇവിടെ വന്ന് ഈ വിഗ്രഹത്തെ തച്ചുടച്ച് വെള്ളത്തിൽ വിതറി ജനത്തെ കുടിപ്പിച്ചു. കുടിപ്പിച്ചിട്ട് മാറി നിന്നൊരു വലിയ ആഹ്വാനം മുഴക്കി, ഭൂമിയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ. പാളയം മുഴുവൻ പാപം കൊടികുത്തി വാഴുകയാണ്. പാളയം മുഴുവൻ പാപത്തിൽ, പാപം കൊടികുത്തി വാഴുന്ന പാളയത്തിൽ ദൈവത്തിന്റെ ആഹ്വാനം മുഴങ്ങി, യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ. ആഹ്വാനം മുഴങ്ങിയപ്പോൾ ലേവി ഗോത്രം മാത്രം വേർതിരിക്കപ്പെട്ടു വന്നു. ലേവി ഗോത്രം മാത്രം വേർതിരിക്കപ്പെട്ടു വന്നപ്പോൾ അടുത്ത കൽപ്പന, ഓരോരുത്തരും വാളര കേട്ടെ, വാള് കിട്ടി, തിരിച്ചു വാള് ഇതിലോട്ട് ഇറങ്ങട്ടെ. ഇറങ്ങി മുഖം നോക്കാതെ വിട്ടേക്കാൻ പറഞ്ഞു. 3000 പേരന്ന് വീണു. നോക്കണേ,
പാപം കൊടികുത്തി വാഴുന്ന പാളയത്തിൽ ദൈവത്തിന്റെ ആഹ്വാനം മുഴങ്ങിയപ്പോൾ ആഹ്വാനം അനുസരിച്ച് പാപത്തിന്റെ പാളയത്തിൽ നിന്ന് വേർപെട്ടു വന്നു. സ്തോത്രം. അടുത്ത് ദൈവം കൊടുത്ത കൽപ്പനകൾ അതുപോലെ അനുസരിച്ചു. സ്തോത്രം. അങ്ങനെ അതുപോലെ അനുസരിച്ചതുകൊണ്ട് ഇവർക്ക് ഏത് പദവി കൊടുത്തു? പൗരോഹിത്യ പദവി കൊടുത്തു. അങ്ങനെ അവർ പുരോഹിതന്മാരായത്. ഇവരും പാപം ചെയ്തവരാ. സ്തോത്രം. നമ്മൾ പുരോഹിതന്മാരെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും വലിയ വിശേഷമൊന്നുമില്ല. നമ്മളൊക്കെ പാപികളായി. ഇവിടെ പറയുന്ന പോലെ പാപികളായി. ഇത് ഓർപ്പിച്ചതിന്റെ ഫലമായി സ്തോത്രം. പാപത്തിന്റെ പാളയത്തോട് യാത്ര പറഞ്ഞ് പരിശുദ്ധന പാദപീഠങ്ങളിൽ നമ്മളെ സമർപ്പിക്കുകയും അവന്റെ വചനമനുസരിക്കുവാൻ മുഖം നോക്കാതെ അവന്റെ വചനമനുസരിക്കുവാൻ നമ്മളെ സമർപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആരായത്? ആരായത്? പുരോഹിതന്മാരായ. അപ്പോൾ ലേവി ഗോത്രക്കാർ പുരോഹിതന്മാരായ അതേ ചുവടുകളിലാണ് നമ്മൾ ഇന്ന് പുരോഹിതന്മാരായിരിക്കുക. സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ പൗരോഹിത്യമ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട സ്തോത്രം സമൂഹങ്ങൾ ഉണ്ട് താനും. എന്നാൽ പുരോഹിതൻ എന്നൊരു ആള് വേർതിരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? നമ്മൾ പുരോഹിതന്മാരായി പാപലോകത്തിൽ നിന്ന് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. നമ്മൾ പുരോഹിതന്മാരെ വേർതിരിക്കപ്പെട്ടിരിക്കുക. എന്നാൽ സ്തോത്രം, പുരോഹിതൻ എന്ന ഒരു കൂട്ടം വിശ്വാസികളിൽ നിന്ന് വേറെ വേർതിരിക്കപ്പെട്ടിട്ട് ഇല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ശുശ്രൂഷക വൃന്ദമാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യർ 4:11 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. ഞാൻ 5 ഗ്രൂപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ. സ്തോത്രം. അതെ, അങ്ങനെ നമ്മൾ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തുവിൽ പുരോഹിതന്മാർ ആയിരിക്കുക. അപ്പോൾ മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. ഇച്ചിരി എലാബറേറ്റ് ആയി പോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ പഴയ നിയമ ഉപദേശത്തിൽ ഒന്നിനും പകരം പുതിയ നിയമസഭയ്ക്ക് ഒരു ഉപദേശവുമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം അതിന് പകരം അല്ല, ശബത്തിന് പകരമല്ല ഞായറാഴ്ച. ശബത്തിന് പകരമല്ല ഞായറാഴ്ച. ഞായറാഴ്ചക്ക് അതിന്റേതായ ഒരു പ്രത്യേകതയുമില്ല. ചരിത്രപരമായ പ്രാധാന്യമല്ലാതെ ഈ ഞായറാഴ്ചക്ക് വേറൊരു പ്രത്യേകതയും ഇല്ല. എന്താ ഇതിന്റെ പ്രാധാന്യം, ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ? ശിഷ്യന്മാർ കർത്താവിനെ പിൻപറ്റിയത് ഈ ആയുസിൽ കർത്താവ് രാജ്യം സ്ഥാപിക്കുമെന്നും കൂടെ വാഴാൻ കഴിയുമെന്നുള്ള ചിന്തയോടുകൂടിയാണ് കർത്താവിനെ പിൻപറ്റിയത്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടാമോ? അവർക്ക് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ, പത്രോസൊക്കെ തടഞ്ഞൊക്കെ നോക്കി, അതുകൊണ്ടൊന്നും കാര്യം നടന്നില്ല. കർത്താവ് ക്രൂശിക്കപ്പെട്ടു. ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത നേരത്തെ ആഹാരത്തിന്റെ വക പോലും കൊടുക്കാതെ ശത്രുക്കളുടെ നടുവിൽ പരിചയമില്ലാതെ വട്ടണത്തിരുവരെ ആക്കിയിട്ടാണ് ഗുരു പോയിരിക്കുന്നത്. ഗുരു പോയിരിക്കുക. നോക്കണേ, എങ്ങനെ ഇനി ഒളിച്ച് ഗലിയിൽ കടക്കും എന്നുള്ളത് അവരുടെ ചിന്ത. അവര് പേടിച്ചിരിക്കുക, എങ്ങനെ ഗലിയിൽ കടക്കും. വാതിലടച്ചൊക്കെ ഇരിക്കുമ്പോൾ ഗുരു ക്രൂശിക്കപ്പെട്ടു. ഗുരുവിനെ ക്രൂശിച്ചെങ്കിൽ ശിഷ്യനെ കിട്ടിയാ വെച്ചേക്കുവോ? ഭയന്ന് കഴിയുക. അങ്ങനെ ഭയന്ന് കഴിയുമ്പോൾ സ്തോത്രം, ഒരു പ്രത്യാശയുടെ നാമ്പ് മുളപ്പിച്ചുകൊണ്ട് ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം രാവിലെ സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെന്നു. കല്ലാര് മാറ്റുമെന്നും കണ്ട് അങ്ങോ അവർ പേടിച്ചായിരുന്നു. അവിടെ ചെന്നപ്പോ കല്ല് മാറിക്കിടക്കുന്നു. മാറിക്കിടക്കുന്ന കല്ലേൽ ഒരു ദൂതനിരിക്കുന്നു. മിന്നുന്ന വസ്ത്രം ധരിച്ചൊരു മാലാഖ ഇരിക്കുന്നു. മാലാഖ ചോദിക്കുക, ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരിൽ അന്വേഷിക്കുന്നത് എന്ത്? ഇതെന്നാ കാണിക്കുന്നത്? അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറ. അവര് പേടിച്ചോടി. അവന്റെ മക്തലക്കാരത്തെ മറിയ നേരെ ഇവിടെ കൂടി വന്നു. മാളിക മുറിയിലേക്ക് കൂട്ടുകാരികൾ അവരുടെ ബന്ധുക്കളെടുത്തേക്കായിരിക്കാം ഓടിപ്പോയി. മക്തലക്കാരത്തെ മറിയ ഇവരെടുത്ത് വന്ന് പറഞ്ഞു, ജീ കലർ പറഞ്ഞു കൊടുക്കുന്നു. എന്താ സംഭവിച്ചത്? മാലാഖ ഇങ്ങനെ പറയണു, ഒന്ന് വന്ന് നോക്ക്. അവര് പേടിച്ചിരിക്കാം, ഇരുട്ടുണ്ട്, ഏതായാലും പോയി നോക്കാം. ഏറ്റവും പ്രായം കൂടിയ പത്രോസും കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യോഹനാനും കൂടെ ഇറങ്ങി ഓടി. യോഹനൻ ആഞ്ഞോടി മുമ്പിൽ കലറക്കൽ വന്നു. പത്രോസ് പുറകെ വന്നു. യോഹനൻ വന്നങ്ങ് പുറത്തു നിന്ന് നോക്കി, ആളില്ല. പത്രോസ് വന്നങ്ങ് അകത്ത് കയറി നോക്കി, ആളില്ല. റൂമാലയ്ക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും തിരിച്ചു ചെന്ന് മാളിക മുറിയിൽ ഒളിച്ചു. മറിയ കരഞ്ഞുകൊണ്ട് പുറകെ വന്നു. കരഞ്ഞുകൊണ്ട് കലറക്കൽ നിൽക്കുമ്പോൾ യേശു താനും അവൾക്ക് പ്രത്യക്ഷനായി. ആദ്യം വെളിപ്പെടുത്തിയില്ല. കണ്ണുനീർ തുളുമ്പി നിൽക്കുന്ന കണ്ണുകൾ നേരം നന്നെ പുലർന്നു കാണുകയില്ല. മറിയയോട് കർത്താവ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ എന്തോ ഒരു പ്രാന്താ പറഞ്ഞത്.
തോട്ടക്കാരനാണ്. യജമാനെ നീ അവനെ കൊണ്ടുപോയി, നീ അവനെ എടുത്തെങ്കിൽ നീ തന്നേര്, ഞാനങ്ങ് കൊണ്ടുപോക്കോളാം. 33.5 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷന്റെ 3 ദിവസം പഴക്കമുള്ള ശരീരം കൊണ്ടുപോക്കോളാം. എന്തൊരു പ്രാന്താ പറയുന്നത്! നോക്കട്ടെ, തികഞ്ഞ സ്നേഹം ഭയത്തെ സ്തോത്രം. ആ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ ഗുരുവിന് തന്നെ വെളിപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചിരപരിചിതമായ സ്വരത്തിൽ മറിയേ എന്ന് വിളിക്കുകയും ആ വാക്ക് കേട്ടപ്പോൾ ഗുരുവിനെ തിരിച്ചറിഞ്ഞ് റബ്ബീ എന്ന് വിളിച്ചുകൊണ്ട് ആ കാൽക്കൽ വീണ് ആ കാല് കെട്ടിപ്പിടർന്ന് അവനെ കാല് ചുംബിക്കാൻ തുടങ്ങുമ്പോൾ ഗുരു ഒരു ചുവട് പുറകോട്ട് മാറിക്കാണും. എന്നിട്ട് പറയാം, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറ നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവും നിങ്ങളുടെ പിതാവും എന്റെ പിതാവുമാവുന്നതിന്റെ അടുക്കേക്ക് ഞാൻ പോകുന്നെന്ന് പറ. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ രാവിലെ ആദ്യത്തെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രത്യക്ഷത മറിയക്കുണ്ടായി. അത് കഴിഞ്ഞ് മറിയോടുകൂടെ കലറയ്ക്കൽ വന്നവരും കലറയിൽ നിന്ന് മറിയ മളി ഉരുളിട്ട് പോയപ്പോൾ ഓടിപ്പോയവരുമായ സ്ത്രീകൾ, കല്ലറ വിട്ട് ഓടിപ്പോകുന്ന സ്ത്രീകൾക്ക് വഴിമധ്യ തനിത്താനായി കർത്താവ് പ്രത്യക്ഷനായി, കർത്താവ് തന്നെ പ്രത്യക്ഷനായി. അത് കഴിഞ്ഞു പത്രോസിന് ഒറ്റയ്ക്ക് കർത്താവ് പ്രത്യക്ഷനായി. അത് കഴിഞ്ഞു എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അത് കഴിഞ്ഞ് അന്ന് യെരുശലേമിൽ മാളികപ്പുറത്ത് വാതിലടച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരെ നടുവിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷനായി. അന്ന് തന്നെ ഈ 5 പ്രത്യക്ഷതയുണ്ടായി. സ്തോത്രം. മറിയയ്ക്ക്, കലറിട്ടോട്ട് പോകുന്ന സ്ത്രീകൾക്ക്, പത്രോസിന്, എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക്, മാളികപ്പുറയിൽ കൂടിയിരുന്ന ശിഷ്യന്മാരെ നടുവിൽ ഈ 5 പ്രത്യക്ഷതകൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം തന്നെ ഉണ്ടായി. സ്തോത്രം. അത് കഴിഞ്ഞ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് നാം കാൽക്കുലേറ്റ് ചെയ്ത് തിയോളജിയൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രത്യക്ഷതകളൊക്കെയും പ്രധാനമായും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ദൂരമായിരുന്നു. തീർന്നില്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലാണ് കർത്താവിന്റെ സ്വർഗാരോഹണം. കർത്താവിനെ വിളിച്ചുകൊണ്ട് ഗലീലയിൽ ചെന്നു, ഒലിവുമലയുടെ പ്രാന്തത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. പിറ്റേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ പകരപ്പെട്ടത്. സ്തോത്രം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അതിന്റെ പിറ്റേ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ വരുമ്പോൾ ശിഷ്യന്മാർ പരസ്പരം പറയാൻ സാധ്യതയുള്ള, സ്നേഹിതോ സകല പ്രതീക്ഷയും പോയല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണല്ലോ പ്രത്യാശ നാം പൂളപ്പിച്ചോണ്ട് ഗുരു ഉയർത്തെഴുന്നേറ്റത്. ആലോചിച്ച് നോക്കി, അന്ന് 5 പ്രത്യക്ഷതയുണ്ടായല്ലോ. അത് കഴിഞ്ഞ് ഓർത്തു നോക്കിക്ക്, ഇടയ്ക്കിടയ്ക്കുള്ള പ്രത്യക്ഷതകൾ ആഴ്ചയോടത്തിന് 1-ാം നാൾ തോറുമായിരുന്നല്ലോ. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയോടത്തിന് 1-ാം നാളിലല്ലേ ഗുരു നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്തത്? കഴിഞ്ഞ ആഴ്ചയോടത്തിന് 1-ാം നാളിലല്ലേ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്യപ്പെട്ട പോലെ നമ്മുടെ മേൽ പകരപ്പെട്ടത്? ഇനി ഇന്ന് എന്തായിരിക്കാം സംഭവിക്കുക? കർത്താവ് പറഞ്ഞ പോലെ വന്ന് നമ്മളെ ചേർക്കുകയായിരിക്കുമോ എന്ന പ്രതീക്ഷയോടെ അവര് ഒരുമിച്ചുകൂടാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും വിശേഷമായ ആത്മീകാനുഭവങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ശിഷ്യന്മാർ ഒരുമിച്ചുകൂടുന്നത് 1-ാം നൂറ്റാണ്ടിൽ പതിവായി. ആ പതിവ് ഇന്ന് വരെ തുടരുന്നു. സ്തോത്രം. അല്ലാതെ ശബത്തിനു പകരമല്ല ഞായറാഴ്ച. സ്തോത്രം. AD 312 കുസ്തന്തിനോസ് മനം മാറാതെയാണെങ്കിലും മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ കുസ്തന്തിനോസ് ഒരു വിളംബരം പ്രഖ്യാപിച്ച് ആ വിളംബര പ്രകാരം ഞായറാഴ്ച പൊതു ഒഴിവ് ദിവസമാക്കി. സ്തോത്രം. ഇന്നും ലോകമെമ്പാടും ഇത് പൊതു ഒഴിവ് ദിവസമായി വന്നിരിക്കുന്നു ഈ നാട്ടിൽ. മനസ്സിലായില്ലേ? അവരതങ്ങനെ അല്ലാതാക്കിയിട്ടുമുണ്ട്. അത് 6-ാം നൂറ്റാണ്ടിന് ശേഷമേ ഉണ്ടായിട്ടുള്ളൂ. സ്തോത്രം. 6-ാം നൂറ്റാണ്ടിലാണല്ലോ ഇസ്ലാം ഉണ്ടായത്. അതിനൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. സ്തോത്രം. എങ്കിലും ആഗോളവ്യാപകമായി തന്നെ ഞായറാഴ്ച പൊതു ഒഴിവ് ദിവസമാക്കി ദൈവം വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ചയാണ് സഭായോഗം കൂടാൻ കഴിയുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഞായറാഴ്ച അതിന് കൂടുതൽ പ്രത്യേകതയുമില്ല. വെള്ളിയാഴ്ചയ്ക്ക് പ്രാധാന്യമൊട്ട് കുറവും ഇല്ല. ദിവസത്തിന് ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും ഇല്ല. സ്തോത്രം. ശബത്തിന് പകരമല്ല ഞായറാഴ്ച. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇനി വേറെ ഏതെടുത്തു? ഒന്നിനും പകരമല്ല വേറൊന്ന്. സ്തോത്രം. പരിച്ഛേദനയ്ക്ക് പകരമല്ല സ്നാനം. സ്തോത്രം. കാര്യം ഒന്നിനും പകരം വേറൊന്നും ഇല്ല, വേറൊന്നുമില്ല. സ്തോത്രം. ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു, തെറ്റിദ്ധരിക്കരുത്. പെസഹായ്ക്ക് പകരമല്ല കർത്തൃമേശ. സ്തോത്രം.
കർത്താവ് അന്ത്യ അത്താഴത്തിൽ പെസഹ അത് അതിൽ പങ്കെടുത്ത് അത് നിവർത്തിച്ചു. കർത്താവ് പറയുക, ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹായിൽ നിങ്ങളോട് പങ്കെടുക്കുവാൻ ഞാൻ എത്ര ആഗ്രഹിച്ചു. അങ്ങനെ പെസഹ അവിടെ നിവർത്തിച്ച ശേഷം, അങ്ങനെ അത്താഴമെല്ലാം കഴിഞ്ഞ ശേഷം, മനസ്സിലായില്ലേ, അത് കഴിഞ്ഞിട്ട് കർത്താവ് അപ്പമെടുത്ത് മശിഹായ്ക്കുള്ളതെന്ന് പറഞ്ഞൊരു അപ്പം മാറ്റി വെക്കുമായിരുന്നു. ആ അപ്പമെടുത്ത് സ്തോത്രം സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, സ്തോത്രം, വസ്തുമാറ്റം നടക്കുന്നില്ല, എന്റെ ഓർമ്മയ്ക്കായി ചെയ്വി. അതുകൊണ്ടും തന്നെ അത്താഴ കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു, സ്തോത്രം, പുതിയ നിയമത്തിനായുള്ള എന്റെ രക്തം, ഒരു പുതിയ നിയമം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പഴയതുപോയി, ഇതും രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാ. എബ്രായരെഴുതി പറയുന്നു, പഴയതും രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാ. മുമ്പ് നമ്മൾ കണ്ടല്ലോ, സ്തോത്രം, ഇതും രക്തത്താൽ ഉറപ്പിക്കപ്പെട്ടതാണ്, സ്തോത്രം. അപ്പോൾ പെസഹായ്ക്ക് പകരമല്ല കർത്തൃമേശ, സ്തോത്രം. അങ്ങനെ ഒരിക്കലും തെറ്റായി ധരിക്കരുത്. അതുപോലെ സ്തോത്രം പറഞ്ഞല്ലോ, പരിച്ഛേദനയ്ക്ക് പകരമല്ല കാര്യം. പരിച്ഛേദന പുരുഷന്മാർക്ക് മാത്രമുള്ളതും, സ്നാനം പുരുഷന്മാരും സ്ത്രീകൾക്കും. ഫിലിപ്പോ ശമര്യയിൽ ദൈവവചനം പ്രസംഗിച്ചു, പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു, സ്തോത്രം. ഇത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, കൊലോസ്ലിംഗത്തിലെ ആ വാക്യം വായിച്ച വാക്യമാണെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ എന്നിട്ട് പരന്തെറ്റിക്കൽ ക്ലോസ് പറയാ. ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറയുന്ന ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനമെന്ന് പറയുന്നത് കൈകൊണ്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് അല്ലെ, കൈകൊണ്ട് ശരീരമണ്ഡലത്തിൽ നടക്കുന്ന ഒരു ബാഹ്യമായ ശുശ്രൂഷയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പരിച്ഛേദന ജഡശരീരം, പഴയ പാപ സ്വഭാവം, ജഡശരീരം എന്ന് പറഞ്ഞാൽ പഴയ പാപ പ്രകൃതം, അത് ഉരിഞ്ഞു കളയുന്നതാണ് സ്തോത്രം. ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. അപ്പോൾ യഹൂദന്മാർ തങ്ങൾക്ക് പരിച്ഛേദനയുണ്ടെന്ന് പറഞ്ഞ് വളരെ അഭിമാനിച്ചിരുന്നു. അതിൽ യാതൊരു പ്രശംസയുമില്ല, മറക്കല്ലേ. അതുപോലെ ക്രിസ്ത്യാനിയേ, എന്റെ സഹോദരാ, എന്റെ സഹോദരി, നിനക്ക് മാമോദീസ വെള്ളം വീണിട്ടുണ്ടെന്നും കൊണ്ട് ഒരു വിശേഷവുമില്ല. ഞാൻ പെന്തക്കോസ്തുകാരന്റെ കാര്യം കൂടെ പറയുന്നത്, പെന്തക്കോസ്തുകാരാ, നീ സ്നാനത്തിൽ കർത്താവിന്റെ വചനത്തിന് വിധേയപ്പെട്ടിട്ടുണ്ടെന്നും കൊണ്ട് ഒരു വിശേഷവുമില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് നീ അംഗീകരിച്ചിട്ടുണ്ടോ? അതാണ് പ്രധാനം, ബാഹ്യമായ പ്രകടനം. മനസ്സിലായല്ലോ, സ്തോത്രം, സ്തോത്രം. അതിൽ തൃപ്തിപ്പെടരുത്, ആന്തരികമായുണ്ടാകുന്ന മാറ്റമാണ് പ്രധാനം. ആന്തരികമായുണ്ടായ മാറ്റത്തിന്റെ ബാഹ്യമായ അടയാളമായിട്ടാണ് സ്തോത്രം സ്നാനം നടക്കേണ്ടത്, സ്തോത്രം. അത് വചനത്തോടുള്ള അനുസരണമാണ്, സ്തോത്രം. മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ, സ്തോത്രം. യഹൂദന്മാർ അവർ വലിയ അഭിമാനമായി കണ്ടിരുന്നു. ഏതാ അഭിമാനമായി കണ്ടിരുന്നത്? പ്രശംസിച്ചിരുന്നത്. പരിച്ഛേദനയേറ്റു, പരിച്ഛേദന. അതാ പോലീസ് പറയുന്നു, നോക്ക, നീ ന്യായപ്രമാണം അനുസരിച്ചാൽ പരിച്ഛേദന നല്ലത്, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിച്ഛേദന പറയുമ്പോൾ അത് ബാഹ്യമായ ഈ ഉടമ്പടിയുടെ ശരീരത്തിലെ അടയാളമെന്നല്ലേ നിങ്ങൾ വായിച്ചില്ലേ? നമുക്കറിയാമല്ലോ, മീൻസ് ഉൽപ്പത്തി പുസ്തകം 17:11 വാക്യത്തിൽ ആ ശരീരത്തിൽ ഉടമ്പടിയുടെ അടയാളമാണ്, സ്തോത്രം. അതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അടയാളമൊക്കെയുണ്ട്. ഒരു വിജയം, ഒരു വലിയൊരു ടൂർണമെന്റിൽ ജയമുണ്ടായാൽ ഒരു ട്രോഫി കിട്ടും ഇല്ലേ? ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാളുണ്ടായിരുന്നു, അയാളുടെ ഭാര്യ മരിച്ചുപോയി. പിന്നെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മോളുണ്ടായിരുന്നു. ആ മോള് മഹോസമർത്ഥയായിരുന്നു, മിടുമിടുക്കിയായ കുട്ടി. മീൻസ് ചെറുപ്പമായിരുന്നതുകൊണ്ട് അയാൾ രണ്ടാമത് വിവാഹം കഴിച്ചു. രണ്ടാമത്തെ ഭാര്യയിലും അയാൾക്കൊരു മകളുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ ഭാര്യയിലെ മകൾ അത്രത്തോളം സമർത്ഥയല്ലായിരുന്നു. മൂത്ത മകൾ, ആദ്യത്തെ ഭാര്യയിലെ മകൾ, അതിസമർത്ഥയായിരുന്നു. അവളൊരു വലിയ കോമ്പറ്റീഷനിൽ പോയി, അതിൽ വളരെ വിജയം നേടി, വലിയൊരു ട്രോഫിയുമായി വീട്ടിൽ വന്നു. അപ്പോഴേ രണ്ടാമത്തെ ഭാര്യ വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ആളല്ല, അവർക്കും അരീശമായി കൊച്ചു, ഭയങ്കര ബഹളം. അവക്കും വേണം ട്രോഫി, അവക്കും വേണം ട്രോഫി. കൊച്ചിനൊരു ട്രോഫി മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലേ എന്ന് പറഞ്ഞ്
ഭാര്യയും. ഭർത്താവ് പോയി ഇത് ട്രോഫി വിൽക്കുന്ന കടയിൽ നിന്ന് മറ്റതിനേക്കാൾ വലിയൊരു ട്രോഫി മേടിച്ചുകൊണ്ട് രണ്ടാമത്തെ കൊച്ചിന് കൊടുത്തു. കൊച്ചിന് വലിയ തൃപ്തിയായി, ട്രോഫി കിട്ടിയില്ലേ. പക്ഷെ ആദ്യത്തെ ട്രോഫി എന്തിന്റെയാ? അവൾ ജയിച്ചതിന്റെ അടയാളം. രണ്ടാമത്തതോ അടയാളമേ ഉള്ളൂ, ജയിച്ചില്ല. മനസ്സിലായോ? സ്തോത്രം. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായിട്ടാണോ സ്നാനമേറ്റത്? നമ്മളിനി പഠിക്കുന്നുണ്ട്, വായിട്ട് വരുമ്പോ ഉണ്ട്. എങ്കിൽ അതിന് വിലയുണ്ട്, അല്ലെങ്കിൽ ഒരു വിലയില്ല. വെറുതെ വെള്ളത്തിൽ പോയി മുങ്ങിയെന്നേ ഉള്ളൂ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. നീ ജയിച്ചെങ്കിൽ ആന്തരികമായി ഉണ്ടായത് അത് ബാഹ്യമായ അടയാളത്താൽ തെളിയിക്കപ്പെടുന്നത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയുമാണ്. അപ്പോൾ പുറമേ ഉള്ളതിനല്ല. കണ്ടേ, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ള സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രീയമായി തീർന്നു. സ്നാനം മുങ്ങിയാലും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായില്ലെങ്കിൽ മാമോദിശ വെള്ളം വീണുകൊണ്ട് ഒരു വിശേഷവും, ഒരു വിശേഷവുമില്ല. ക്രിസ്ത്യാനിയായോണ്ട് ഒരു പ്രയോജനവുമില്ല. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദനയെന്ന് എണ്ണുകയില്ലയോ? അടുത്തത്, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുള്ള ന്യായപ്രമാണത്തിനായി നിന്നെ അവൻ തൊട്ട് മേളിൽ പറഞ്ഞതു ഇവർ വിധിക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ തിരിച്ചു വീണു, വാദി പ്രതിയായിരിക്കുന്നു, അവൻ തന്നെ വിധിക്കയില്ലയോ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, ആകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ഹേ യഹൂദ, യഹൂദനെ ഒരു വിശേഷമില്ല, പുറമേ യഹൂദനായതിന് നീ യഹൂദൻ അല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയും അല്ല, ആകമേ യഹൂദനായവനാണ് യഹൂദൻ. ആവർത്തന പുസ്തകം 10:16, അതുപോലെ 30:6 തുടങ്ങിയ വാക്യങ്ങൾ വായിച്ചാൽ, സ്തോത്രം, അകത്തെ ഹൃദയ പരിച്ഛേദനയാണ് പ്രധാനം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പ്രവർത്തന പുസ്തകം 7:51 സ്തേഫാനോസിന്റെ പ്രസംഗത്തിലും പറയുന്നുണ്ട്, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരേ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തിയായി പറയുന്നുണ്ട്. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലേ ഉണ്ട്. അതൊന്ന് വായിച്ചാല് ആവർത്തന പുസ്തകം 10:16 വേഗം ഒന്ന് വായിച്ചാള് കേട്ടോ. ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. സ്തോത്രം. ഹൃദയത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്, അകത്താണ് മാറ്റം ഉണ്ടാകേണ്ടത്. സ്തോത്രം. നിന്റെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അകത്ത് കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയായ അനുഭവം നമുക്കുണ്ടാകണം. സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, ആകമേ യഹൂദനായവരത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല, അക്ഷരത്തിലല്ലെന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളത് അല്ല. സ്തോത്രം. അകത്തേത് ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാണ് പ്രധാനം. സ്തോത്രം. ഈ ഗ്രാമ എന്നാണ് അക്ഷരത്തിലുള്ളതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഗ്രാമ എന്ന് പറഞ്ഞാൽ അക്ഷരപ്രകാരം, ലിറ്ററലി എന്നർത്ഥം, ശരീരത്തിലുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ന്യൂമാ, ന്യൂമാ മീൻസ് ആത്മാവിൽ, അകത്തുള്ളത്, സ്തോത്രം, ഹൃദയത്തിലുള്ളത്, ആന്തരികമായത്. സ്തോത്രം. അക്ഷരത്തിലല്ല എന്ന് പറഞ്ഞാൽ നമ്മള് പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും വ്യത്യാസം, പഴയ നിയമം അക്ഷരത്തിന്റെ പ്രമാണങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ലിറ്ററലായിട്ട് അങ്ങ് എടുക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ സ്തോത്രം, ആത്മാവിലാണ്, അതിനെ ആന്തരികാർത്ഥത്തിലാണ് എടുക്കേണ്ടത്. സ്തോത്രം. പഴയത് ജഡത്തിന്റെ മണ്ഡലത്തിൽ ചെയ്താൽ മതിയായിരുന്നു, അല്ലെ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ പോരാ, ആയിത്തീരണം. അവിടെ ഡൂയിങ് ആണെങ്കിൽ ഇവിടെ ബീയിങ് ആണ്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്കത് കൂടുതൽ വിശദീകരിക്കാറുണ്ട്. ഇവിടെ തന്നെ അതിന്റെ ആദ്യത്തെ സൂചന പൗലോസ് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ അകത്ത് പരിച്ഛേദന ലഭിച്ചാൽ, ഹൃദയപരിച്ഛേദന ഉണ്ടായാൽ, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ അത്രേ പുകഴ്ച ലഭിക്കും. സ്തോത്രം. അവന് മനുഷ്യരാലല്ല, അവൻ യഹൂദൻ. സ്തോത്രം. യഹൂദൻ എന്നുള്ള പദവി, അംഗീകാരം മനുഷ്യരാലല്ല ലഭിക്കുന്നത്, അവൻ ആരാലാ? ദൈവത്താൽ പുകഴ്ച ലഭിക്കും. ദൈവത്തിന്റെ അംഗീകാരമാണ് പ്രധാനം. നമ്മൾ കണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ അംഗീകാരത്തിൽ നിന്ന് പ്രാധാന്യം കൊടുക്കുന്ന രണ്ടാമധ്യായത്ത് നമ്മൾ കണ്ടതാണ്. സ്തോത്രം. നോക്കണേ, തേജസ്സും
മാനവും അന്വേഷിക്കുന്നവൻ. മാനവം എന്നുള്ളിടത്ത് നമ്മൾ ദൈവത്തിന്റെ അംഗീകാരമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സ്തോത്രം. ഈ മൂലകൃതിയിലൊക്കെ വളരെ ഭംഗിയുള്ള ചില പ്രയോഗങ്ങൾ ഇവിടെ കാണാൻ കഴിയും. സ്തോത്രം. അതായത് യഹൂദ എന്ന വാക്കിന് നമുക്കറിയാമല്ലോ സ്തുതി എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന പുകഴ്ച എന്നുള്ളതിന്റെ മൂല പദം ഹോദായ എന്ന എബ്രായ പദമാണ്. ഹോദായ യഹൂദ എന്നുള്ളത് അതും എബ്രായ പദമല്ലേ. സ്തോത്രം. ഹോദായ എന്ന ഹോദായ എന്ന് പറഞ്ഞാൽ പുകഴ്ച, യഹൂദ എന്ന് പറഞ്ഞാൽ അതും പുകഴ്ച അല്ലെങ്കിൽ സ്തുതി എന്നർത്ഥം. നീ പുറമേ യഹൂദനായവൻ യഹൂദനല്ല. സ്തോത്രം. പുറമേ യഹൂദനായവന് ദൈവത്താൽ ഹോദായ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഷയൊക്കെ വളരെ മനോഹരമാണ്. ഇറ്റ്സ് എ വെൽ റിട്ടൺ സ്കോളർലി പീസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ലാംഗ്വേജ് ആൻഡ് ദ പ്രസന്റേഷൻ ഇറ്റ്സെൽഫ്. വളരെ ഭംഗിയായ ഒരു സ്തോത്രം, ഒരു ഭാഗമാണ് അവിടെ. അതോ അങ്ങോട്ട് തീരുന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അപ്പോൾ സാങ്കല്പിക എതിരാളിയെ താൻ കാണുകയാണ്. സാങ്കല്പിക എതിരാളിയെ കണ്ടുകൊണ്ട് സാങ്കല്പിക എതിരാളി അപ്പൊ പെട്ടെന്ന് അങ്ങ് മൂക്കൊക്കെ അങ്ങ് വീർപ്പിച്ചു കാണും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന എന്തോ, നീ യഹൂദനായതുകൊണ്ട് ഒരു ഗുണവും സമ്മതിക്കൂ സമ്മതിക്കൂ. ഉടനെ ആ സാങ്കല്പിക എതിരാളി പറയാമാകുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ച് അതിന് മറുപടി പറയുക. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല പരിച്ഛേദനയാൽ എന്താ പറയുക? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, പരിച്ഛേദന ഉള്ളതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല നീ അങ്ങനെ പറയുന്നെങ്കിലും. അതാ മേലി പറഞ്ഞത്. എന്നിട്ട് അപ്പൊ നേരെ തിരിച്ച പോലെ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, സകല വിധത്തിലും വളരെ. അതെന്നാ പൗലോസ്, ആർ യു റിട്രാക്റ്റിംഗ്? നീ പറഞ്ഞതിൽ നേരെ തിരിച്ചങ്ങ് പോവാണോ? ആർ യു ടേണിംഗ് എറൗണ്ട്? നോ. താഴോട്ട് നോക്കി. സ്തോത്രം. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാട് അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഒന്നാമത്തെ വിശേഷം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു തന്നെ. എന്നിട്ട് ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. പ്രമാണം ലഭിച്ചവൻ എന്നുള്ളത് തന്നെ വിശേഷമല്ലേ? അതെ, വിശേഷമാണ്. അനുസരിച്ചില്ലെന്നല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതാ യഹൂദനായിരിക്കുന്നവർ നിനക്ക് പ്രമാണം ലഭിച്ചു എന്നുള്ളത് അതുകൊണ്ട് വിശേഷപ്പെട്ടതാ. പെട്ടെന്ന് പൗലോസ് അവരോട് പറയുക, നീ ചൂടാകണ്ട, വെള്ളം ഉണ്ടാക്കണ്ട, നിനക്കൊരു വിശേഷമുണ്ട്. ഒത്തിരി വിശേഷങ്ങളുണ്ട്. ഒന്നാമത്തെ വിശേഷം, നിനക്ക് പ്രമാണം അതാതിന്റെ കൂടുതൽ ദോഷവും ലഭിച്ചിട്ടും ആ പ്രമാണം നീ ലംഘിച്ചതിനാൽ നീ ദൈവത്തെ അപമാനിച്ചു. നോക്കണേ. സ്തോത്രം. നിങ്ങൾ ചിലർ അവിശ്വസ്തരായി എന്നുള്ളതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക്. സ്തോത്രം. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് ന്യായ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ആർക്കെങ്കിലും അത് ആചരിക്കാൻ കഴിഞ്ഞാൽ അവന് ജീവൻ പ്രാപിക്കാൻ കഴിയും. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരികയില്ല. സ്തോത്രം. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ. 51-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിന്റെ സ്വതന്ത്ര തർജ്ജമയാണത്. സ്തോത്രം. അതുപോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും പോഷ്ക് പറയുന്നവർ എന്നേ വരൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാതി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. സ്തോത്രം. ശ്രദ്ധിക്കണേ. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഈ ഭാഗത്ത് കണ്ടില്ലേ, ചിലർ പറയും, അല്ലെങ്കിൽ ദൈവം ലോകത്തെ, ദൈവത്തിന്റെ സത്യം, 7-ാം വാക്യം, ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? ചില ആളുകൾ ഈ വാക്യം വായിച്ചത് പ്രസംഗിക്കുമ്പോൾ നോണ പറയുക, ഒത്തിരി നോണ പറയുക. ഒത്തിരി നോണ പറഞ്ഞു വെച്ച് നിങ്ങൾ നോണയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടേ? ഒരിക്കലും ഒരാളിനോട് പറഞ്ഞു, അയ്യോ അദ്ദേഹം പറയുന്ന സംഭവത്തിൽ ഞാനും ആ സമയത്ത് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത് അവിടെ നടന്നതിന് നേരെ തിരിച്ചാ. അപ്പോ ഇത് കഴിഞ്ഞപ്പം, എന്നാലും നിങ്ങൾ ഇത്രയും മറ്റും നോണ ദൈവസനിധിയിൽ പുസ്തകം പിടിച്ചോണ്ട്. മനസ്സിലായില്ലേ?
പുസ്തകം പിടിച്ചോണ്ട് ഇത്രയും തവണ പറഞ്ഞെങ്കിൽ അത് ബാക്കി സമയത്ത് നിങ്ങൾ എത്രയധികം പറയും എന്ന് അദ്ദേഹം ചെന്ന് ചോദിച്ചു. ചോദിച്ചെന്ന് അവസാനം പറഞ്ഞത് നോണയാണെന്നുള്ളത് കൊണ്ട് എന്നാ അങ്ങനെ മറ്റും പറഞ്ഞു എടുത്ത് വായിക്കും എന്ന് പറഞ്ഞ് വായിച്ചു കേൾപ്പിച്ച് വാക്കി വായിരുന്ന എന്താ ദൈവത്തിന്റെ സത്യം എന്റെ ഫോഷ്കിട ഞാൻ നോണ പറഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ സത്യം അവന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ഞാൻ നോണ പറഞ്ഞപ്പോ എല്ലാവരും ഒത്തിരി സ്തുതിച്ചില്ലേ? മനസ്സിലായോ? ദൈവത്തിന്റെ സത്യം എന്റെ ഫോഷ്കിനാൽ അവന്റെ ബഹുത്വത്തിനാൽ എല്ലാവർക്കും ആദ്യം തെളിവായി. മനസ്സിലായില്ലേ? എങ്കിൽ എന്നെ പാപിയെന്ന് അവന് ഇത് കണ്ട് വാപ്പാണ്. പൊന്ന സഹോദരങ്ങളേ, ഇത്ര വ്യാഖ്യാനം വരെ ഇതിനകത്ത് നോക്കി അങ്ങനെ തോന്നുകയല്ലേ? അപ്പൊ നമുക്ക് അതാ ഞാൻ പറഞ്ഞു, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഭാഗമായത്. നമുക്കൊന്ന് ഒന്ന് വിശദമായിട്ടൊന്ന് ചിന്തിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ദൈവം സത്യവാൻ, സകല മനുഷ്യരും പറയുന്നവര്. എന്നാൽ നമ്മുടെ അനീതി, സന്ദർഭം വിടരുതല്ലോ, നമ്മുടെ അനീതി ഇതുവരെയും പറഞ്ഞു നമ്മളെല്ലാം അന്യായക്കാരാണ്. നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ, ന്യായപ്രമാണം നിങ്ങൾക്ക് കിട്ടി, പക്ഷെ നിങ്ങൾക്കത് ആചരിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ആചരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ന്യായപ്രമാണത്തിന് ദോഷമല്ലോ ഉണ്ടോ? ഒരു ദോഷവുമില്ല, ഒരു ദോഷവുമില്ല. താഴോട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, അപ്പോൾ ന്യായപ്രമാണം അത് നല്ലതാ, അത് സത്യമാ. പക്ഷേ ആചരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് അത് ന്യായപ്രമാണത്തിന് ദോഷമല്ല. പ്രമാണം കൊടുത്ത ദൈവം അപ്പോഴും ആരായി നിൽക്കുന്നു? നീതിമാൻ, സത്യവാനായി നിലനിൽക്കുന്നു. പിന്നെ പ്രമാണം കൊടുത്തതുകൊണ്ട് വേറെ എന്താ ഫലമുണ്ടായത്? സ്തോത്രം. ദൈവത്തിന്റെ നീതി എന്റെ ഫോഷ്കിനാൽ വെളിവാകുക, അതല്ലേ കണ്ടേ? എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്ത് പറയും? ഞാൻ പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് ഒരു കുറവും വരികയില്ല. പക്ഷെ ഞാൻ പാപിയാണ് എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ നീതി അത്ര കണ്ട് ഒന്നുകൂടി വെളിപ്പെടുകയാണ്. സീ, ഇൻ ദി ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് മൈ അൺറൈച്ചസ്നെസ് ദ ഗ്ലോറിയസ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ബിക്കംസ് മോർ പ്രോമിനന്റ് ആൻഡ് ക്ലിയർ. എന്റെ അനീതിയുടെ ഇരുണ്ട പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ നീതിയുടെ വെളിച്ചം വളരെ ശോഭിക്കുന്നുവെന്ന. മനസ്സിലായില്ലേ? താഴോട്ട് വായിക്കാം. താഴോട്ട് പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് വ്യക്തമാകും. സ്തോത്രം. നാം എന്ത് പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷികതയിൽ പറയുന്നു, ഒരു നാളും നിങ്ങളുടെ മണ്ഡലത്തിൽ വന്ന് ഞാൻ സംസാരിക്കുക, ഒരു നാളുമല്ല. അപ്പോൾ ദൈവത്തിന്റെ നീതി വെളിവാക്കാൻ എന്റെ അനീതി വെളിവാകാൻ വേറൊരു സാഹചര്യം ഉണ്ടാക്കിയെന്ന്. അപ്പം ഞാൻ അന്യായക്കാരനെന്നുള്ളത് തെളിയുന്നത് കൊണ്ട് ദൈവത്തിന്റെ നീതി ഒന്നുകൂടി എന്ത് ചെയ്യുക? വ്യക്തമാകുക. അപ്പൊ ദൈവത്തിന്റെ നീതി ഒന്നുകൂടെ വ്യക്തമാകാൻ എന്റെ അന്യായം വെളിപ്പെടാന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതല്ലയോ? അപ്പോ ഞാൻ അന്യായം ചെയ്തത് എന്റെ കുറ്റമാണോ? ദൈവം നിയമിച്ചതല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി പേര് ചോദിക്കാറുണ്ടല്ലത് അല്ലേ, പാപത്തിന് ഞാൻ ഉത്തരവാദി ആണോ? വേറെ ചില ആളുകൾ ചോദിക്കും, ദൈവം തന്നെയല്ലേ ഇതിന് കാരണക്കാരൻ? ഇത് വേറൊരു രീതിയിൽ ഒന്നുകൂടെ മനസ്സിലാക്കാം. പാപത്തിന്റെ കാരണക്കാരനാരാ? സകലം കിട്ടുകാരാ ആരാ? അപ്പം പാപത്തിന് ആത്യന്തികമായ ഉത്തരവാദി ആരാ? ദേഷ്യമായോ? പറയാറില്ലേ ആളുകൾ ഇങ്ങനെ, ദൈവമല്ലേ? അപ്പൊ നമുക്ക് നോക്കാം അത് അപ്പൊ ശരിയാണോ നമുക്ക് അറിയണ്ടേ? ശ്രദ്ധിച്ച് പറയാം. പ്രിയപ്പെട്ടവരെ, പാപം പിശാചിന്റെ വകയാ. വ്യക്തമാക്കാം. ന്യായമായ വിശദീകരണം വേണേ എന്നോട് ചോദിക്കണേ, കാരണം ഞാൻ എളുപ്പത്തിലൊന്ന് പറയാൻ ശ്രമിച്ചോട്ടെ. പാപം ദൈവത്തിന്റെ സൃഷ്ടിയല്ല. കാരണം സൃഷ്ടിക്ക് തനതായ ഒരു അസ്തിത്വമുണ്ട്. ഒരു സൃഷ്ടി, ആ സൃഷ്ടിക്ക് തനതായ ഒരു അസ്തിത്വം, ഒരു നിലനിൽപ്പുണ്ട്. See, a created thing has an independent entity. But sin has no independent entity. പാപത്തിന്
സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. വ്യക്തമാക്കാം. പാപം എന്നാൽ എന്ത്? പാപം എന്ന് പറയുന്നത് പ്രവൃത്തിയേക്കാൾ അവസ്ഥയാണ്. അത് സംബന്ധിച്ചല്ലോ, പാപം ഒരു പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. പിന്നെ പാപം എന്താണ്? പാപം ഒരു അവസ്ഥയാ. പാപം ഒരവസ്ഥയാ. നമ്മൾ പാപം ചെയ്ത് 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 പാപിയാകുകയല്ല, പാപിയായതുകൊണ്ട് പാപം ചെയ്യുകയാ. പാപപ്രവൃത്തി എന്ന് പറയുന്നത് അകത്തെ പാപപ്രകൃതത്തിന്റെ പ്രകടനമാണ്. സ്തോത്രം. ഒരു ഉദാഹരണം പറയാം. സപ്പോസ് ദേർ ഇസ് എ ഫാൻ റിവോൾവിംഗ് ഹിയർ. ഇവിടെ ഒരു ഫാൻ ഓടുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിനകത്ത് കിട്ടു 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 എന്ന് കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോ ചേട്ടാ എന്തോ പറ്റി. അത് ഇച്ചിരി ഒന്ന് വോബിളി ചെയ്യുന്നു, വോബിളി ചെയ്യുന്നു. എന്താ കുഴപ്പം പറ്റിയത്? ആ ശബ്ദമല്ല കുഴപ്പം, അതിനകത്തെ ബെയറിംഗ് ഇളകി. അതിനകത്തെ ബെയറിംഗ് ഇളകിയതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ കുഴപ്പം ശബ്ദമല്ല, കുഴപ്പം ബെയറിംഗ് ഇളകിയതാ. അകത്തെ കുഴപ്പം പുറത്തേക്ക് ഈ ശബ്ദത്തോട് വെളിപ്പെടുകയാണ്. മിക്കവായല്ലോ. ഇതുപോലെ പാപം, അകത്തെ കുഴപ്പം പാപപ്രവൃത്തികളിൽ വെളിപ്പെടുകയാണ്. കുഴപ്പം അകത്താ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നോക്കണേ, ആ പഴം പറിച്ച് തിന്നതല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചു എന്നാണ് എന്റെ ഓർമ്മ. മറക്കല്ലേ. ഒന്നുകൂടെ ഇത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാന്നാ കേട്ടെ. ഏതനിൽ ആ പഴം ഇങ്ങനെ പറിച്ച് തിന്നതല്ല. അതല്ല പറയാറുണ്ടല്ലോ, ഓടേതമ്പുരവൻ ഒരു പഴം പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ വംശത്തെ മുഴുവൻ ശപിച്ച് എന്നാ ഇപ്പൊ എന്നാ കുംഭകാരിക്കാന്ന് ഏത് പാപം ചെയ്തതിനും പോരു പോരു പഴം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ പഴം പോയി എന്നുള്ളതല്ല പ്രശ്നം. ആ പഴം പറിച്ച് തിന്നുന്നതിന് മുമ്പ് ഇവനിലുണ്ടായ മാറ്റം അവിടെ പ്രശ്നം. പറയാം, പാമ്പ് വന്ന് ചോദിച്ചു, തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിനപ്പുറത്തിന് ദൈവം വാസ്തവമായി കൽപ്പിച്ചു. ഉടനെ ഹവ്വ പറഞ്ഞു, ഓ അതെ അതെ അതെ, മരിക്കാതിരിക്കാൻ നടുവിലുള്ള വൃക്ഷത്തിന് തിന്നരു, തൊടുക പോലും തുടരുന്ന ദൈവം പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോഴേ ഇവൻ ഇവിടെ മനസ്സിലായി വീഴു വന്ന്. അതൊക്കെ ഇവള് മീൻസ് പാമ്പ്, നിങ്ങൾ മരിക്കയില്ല, ഇത് തിന്നുന്ന നാളിൽ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാകുമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം നിങ്ങളിത് തിന്നാൽ ദൈവത്തെ പോലെ അങ്ങ് നോക്കണേ. ഇതൊരു ഇയാഗോ സ്റ്റൈലില്ല പറച്ചില്ല. ഇയാഗോ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അറിയാവല്ലേ, ചെറിയ ആളുകളുണ്ടല്ലോ, നമ്മുടെ മൂത്ത് നോക്കി പറയത്തില്ല, ിലിങ്ങയിലോട്ടും തെങ്ങയിലോട്ടും കവുങ്ങയിലോട്ടൊക്കെ നോക്കിയാ സംസാരിക്കുള്ളൂ. മനസ്സിലായില്ല. അതാ ഈ ആഗോസ്റ്റ് അവർ പറയുന്ന വാക്കിനേക്കാൾ അവരർത്ഥം, ആ വാക്കിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥം അവരുണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാ. ഈ ആഗോസ്റ്റ് അല്ല, ദൈവത്തിനറിയാം നിങ്ങൾ നിന്നാൽ ദൈവത്തെ പറങ്ങാവൂന്ന്. മതിയല്ലോ, അതാണ് പറ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്താ ഈ ഒരെണ്ണം മാത്രം തിന്നതെന്ന് പറയാൻ കാര്യം. അപ്പോൾ ഈ ആശയം മനസ്സിലങ്ങോട്ട് കിട്ടിയപ്പോൾ സ്ത്രീ തന്നെ നോക്കി, ആ വൃക്ഷഫലം കാണാൻ എന്തൊരു ഭംഗി, തിന്നാൻ എന്നാ രുചി, ജ്ഞാനം പ്രാപിപ്പാൻ, ഇത് കാണാൻ ഇത്രയും ഭംഗിയാകുമ്പോൾ തിന്നാൻ എന്ന രുചിയായിരിക്കും, ഇത് തിന്നാൽ ദൈവത്തെ പോലാവും. തീർച്ച അവൾ തന്നെ നോക്കി ഉറപ്പ് വരുത്തി, ഇത് തിന്നാൽ വെറുതെ അല്ല ദൈവം ഇത് നിഷേധിച്ചിരിക്കുന്നത്. ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഇല്ലാത്തതൊന്നേ ഉള്ളൂ. എന്തോ ഇല്ലാത്ത ദൈവതുല്യതയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇവൾക്ക് നിഷേധിക്കപ്പെട്ടത് ഒരു കാര്യമേ ഉള്ളൂ, അതേതാ? ഈ പഴം. ബാക്കിയെല്ലാം അവൾക്ക് സ്വാതന്ത്ര്യമാണ്. ഒരു കാര്യം അവൾക്കില്ല, ഒരു കാര്യം നിഷേധിക്കപ്പെട്ടിട്ടുമുണ്ട്. ദൈവതുല്യതയില്ല, ഈ പഴം നിഷേധിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത് രണ്ടും കാര്യവും കാരണവുമാക്കി, ദൈവതുല്യതയില്ല കാര്യം, ഈ പഴം തിന്നാത്തതുകൊണ്ട്. അപ്പൊ ഈസി ആയിട്ട് അങ്ങ് വീണു കണ്ടേ. അപ്പൊ ഇത് തിന്നാ ദൈവത്തെ ഫലം വെറുതെ അല്ല, ദൈവം ഇത് നിഷേധിച്ചത്. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളവന് തുല്യരാകാൻ അനുവദിക്കുമാറ് അത്രേ സ്നേഹിക്കുന്നില്ല. കണ്ടോ, സ്നേഹത്തെ സംശയിച്ചു. ഒന്നാമത്തെ പടി ദൈവസ്നേഹം സംശയിച്ചു. സ്നേഹം സംശയിച്ചാൽ പിന്നെ വാക്കുകളെ അവിശ്വസിക്കും. രണ്ടാം പടി വാക്കുകളെ അവിശ്വസിച്ചു. ദൈവം പറഞ്ഞു പറിക്കരുത് എന്നെ ചത്തു, പാമ്പ് പറിച്ചു തിന്നു ദൈവത്തെ പോലാവും. അപ്പൊ രണ്ടാം പടി ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ചു. മൂന്നാം പടി
ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. സ്തോത്രം. നോക്കണേ, ആ പഴം അങ്ങോട്ട് പറിച്ചിരുമ്പോഴുള്ള ഇവളുടെ ഉള്ളിലെ മോഹം എന്തായിരിക്കും? ഇപ്പൊ ദൈവത്തെ പോലെ വേണം, ഇപ്പം ദൈവത്തെ പോലെ വേണം, ഇപ്പൊ ദൈവത്തെ പോലെ, ഇപ്പൊ അങ്ങോട്ട് തിന്ന ഉടനെ ആരെ പോലാൻ പോവാ? ദൈവത്തെ വലിയ സ്വപ്നമാ. കാര്യം വിശദീകരിക്കാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, ചെല്ലു പറയാറില്ലേ, ഇതങ്ങ് തടഞ്ഞാൽ മതി ആർന്നൊരു ദൈവത്തിന്, ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ. ആട്ടെ, സപ്പോസ് ദൈവം അങ്ങ് തടഞ്ഞ് ഇവളെ അങ്ങോട്ട് പറിക്കാൻ തുടങ്ങിയപ്പോ ദൈവം തടഞ്ഞിരിക്കട്ടെ, തൊട്ടു അപ്പൊ ഇതങ്ങ് മുങ്ങിപ്പോയി, എത്തിക്കുത്തി മേളിച്ചൊന്നു, പിന്നെയും തൊട്ടപ്പോ അങ്ങ് മുങ്ങിപ്പോയി. തോട പറിക്കാൻ തന്നിക്കുന്നില്ല, കുറെ പരിശ്രമം കഴിച്ചൊരു കല്ലൊക്കെ എടുത്ത് അടി കൊണ്ടിട്ട് അതിന് മുകളിൽ കയറി എന്നൊക്കെ എത്തിക്കുത്തി നോക്കി, പക്ഷെ തോട പറിക്കാൻ മേല. കൊറേ നേരം പരിശ്രമം കഴിച്ച് ക്ഷീണിച്ച് ആ കല്ലിൽ ഇരുന്നുകൊണ്ട് മുകളിലോട്ട് നോക്ക, എന്നാലും ദൈവം കുറെ ഭയങ്കരനാ. ഞങ്ങളെ ഉമ്മാക്കി പറഞ്ഞ് പേടിപ്പിച്ചു, ഇപ്പൊ ആ കൂട്ടുകാരൻ വന്ന് വിവരം പറഞ്ഞു പോയി പറിക്കാനോട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അവൾ എങ്ങനെ ഇരിക്കുക? ഈ പഴം നോക്കി ഇങ്ങനെ ഇരിക്കുക, ഇരിക്കുമ്പം ഇവളിത് പറിച്ചുമില്ല തിന്നുമില്ല, പക്ഷെ പാപിയായോ? സമ്മതിച്ചല്ലോ, പാപം ചെയ്തില്ല. പക്ഷേ അപ്പൊ പാപം എന്ന് പറയുന്നത് അകത്തെ കുഴപ്പമാണ്. മനസ്സിലായോ? പാപം അകത്തെ അവസ്ഥയാ. സ്തോത്രം. ആ അകത്തെ കുഴപ്പം പ്രവൃത്തിയിൽ വെളിപ്പെടുകയാണ്. ഇളകിയ ബെയറിന് കെട്ടുകെട്ടാണ് ശബ്ദം കൊണ്ട് വെളിപ്പെടുന്നു. ടൈഫോയിഡാ. ടൈഫോയിഡ് വന്നപ്പോ ശരീരനൊമ്പരം, പനി, ഛർദി, അതിസാരം, സന്ധിവേദന, ഇതൊന്നും ടൈഫോയിഡ് അല്ല. എൻട്രിക്, ടോട്ടൽ എൻട്രിക് ഡിസോർഡർ. മീൻസ് ദഹനേന്ദ്രിയങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരു കുഴപ്പം. മെഡിക്കൽ ഗ്രാജുവേറ്റ് ഹിയർ, ആം ഐ കറക്റ്റ്? നാ, ഇറ്റ്സ് എ ടോട്ടൽ മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് ദി ഇന്റസ്റ്റൈനൽ പ്രോസസ്. ഇത് മുഴുവൻ അങ്ങ് തകരാറിലാകുക. ഈ കുടലിലും ദഹനേന്ദ്രിയങ്ങളിലുണ്ടായ ഗുരുതരമായ തകരാർ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? സന്ധിവേദനയും പനിയും ഇതൊക്കെയായിട്ട് വെളിപ്പെടും. സന്ധിവേദനയും പനിയും അതിസാരമൊക്കെ ആയിട്ട് അത്യാവശ്യം പോണം, അഭിസി പോയില്ലേ ഒക്കെയല്ല, ഓടി ക്ലിനിക്കിലോട്ട് ചെന്ന്. അപ്പൊ ക്ലിനിക്കിൽ ഇരിക്കുന്ന ആള് ഒരു ഒരു ക്വാക്ക് ഡോക്ടർ, വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാന്ന് പറയും. എന്തൊക്കെ, എന്നാ കുഴപ്പം? തലവേദന. ആ ശരി, എന്തോ അതിന് പറയണ്ടേ, പാരസെറ്റാമോൾ. സന്ധിവേദന ഇത്, ഛർദി ഇത്, അവോമിൻ, അതിസാരം ഇത്, ഒരു പിടി ഗുളിക തന്നു, ഇതിങ്ങി ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു, അഞ്ചു മിനിറ്റ് അവിടെ ഇരുന്നോളാം, അഞ്ചു മിനിറ്റ് സുഖം, വേർത്തു സുഖമായി. അതെ, എന്തിനാ ചികിത്സിക്കുക? രോഗലക്ഷണത്തെ ചികിത്സിക്കുക. രോഗം വേറെ, രോഗലക്ഷണം വേറെ, പാപപ്രവൃത്തി വേറെ, പാപ അവസ്ഥ വേറെ. മനസ്സിലായല്ലോ? ഈ പാപ അവസ്ഥ മനുഷ്യനിൽ ചെലുത്തുകയായിരുന്നു പിശാചും. ഈ പാപ അവസ്ഥയ്ക്ക് മനുഷ്യനെ കൂടാതെ ഒരു നിലനിൽപ്പുണ്ടോ? ഇല്ല. ഈ കേട് എന്ന് പറയുന്നത് ഫാനിൽ നിന്ന് സ്വതന്ത്രമായി ആ കേടിന് നിലനിൽക്കാമോ? വ്യക്തമായല്ലോ. ആ കേട് എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദാറ്റ് സ്റ്റേറ്റ് കനോട്ട് റിമെയിൻ, കനോട്ട് സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എക്യുപ്മെന്റ്. ഇതുപോലെ പാപം, അതിൽ തന്നെ അതിലൊരു എന്റിറ്റി ഇല്ല. പാപത്തിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഇല്ല. അതൊരു സൃഷ്ടിയല്ല, അത് പിശാച് സൃഷ്ടിയിൽ വരുത്തിവെച്ച ഒരു തകരാറ. മനസ്സിലായല്ലോ? വളരെ നയപരമായി, വഞ്ചനാപരമായി, സറപ്റ്റീഷ്യസ്ലി സെർപ്പന്റ്, ദ ഡീമൺ, ഡെവിൾ caused this to come over the created thing. അതാണ്. അപ്പോൾ ദൈവമാണോ പാപം സൃഷ്ടിച്ചത്? പറ, ഇനി പറഞ്ഞ്. അതൊരു സൃഷ്ടിയെ അല്ല. അത്യന്തികമായ ഉത്തരവാദി ആരാ? അതാ പിശാചിനെ കുറിച്ച് പറയുന്നു, പോഷ്കിന്റെ ആപ്പന. പാപം എവിടെ കണ്ടാലും അവൻ പറയും ഇതെന്റേതാന്ന് പറയും. That is his patented product. അതുകൊണ്ടാ പാപം നമ്മളിലുണ്ടെങ്കിൽ അവൻ പറയാ, ഹായ്, ദാറ്റ്സ് മൈ, അതെന്റെ സാധനമാന്ന് പറയും ഇല്ലേ. അതുകൊണ്ടാണ് അവന്റെ സാധനം ഇരിക്കുന്നിടത്ത് അവൻ കയറും. അതുകൊണ്ടാ വചനം നമ്മളെ ഓർപ്പിക്കുന്നു,
പിശാചിന് ഇടം കൊടുക്കില്ല, ഇടം കൊടുക്കില്ല. എവിടെ അശുദ്ധിയോ പാപമോ കണ്ടോ, ഹി വിൽ ലേ ക്ലെയിം ഓൺ ഇറ്റ്. അതെന്റേതാന്ന് പറയും. അപ്പൊ കണ്ടോ, അപ്പൊ ദൈവമാണ്, അപ്പൊ ശിക്ഷ നടത്തുന്ന ദൈവം അങ്ങനെ നീതിവാനാകുന്നത് ഞാനറിയാതെ ഈ പാപത്തിൽ കടന്നുകൂടിയേച്ച് മനസ്സിലായില്ലേ. ഞാൻ ഭാവിയായി ഇപ്പൊ എന്നെ ശിക്ഷിക്കുന്നത് ശരിയാണെന്നോ, ഇതെന്തോ ഈ കാണിക്കുന്നത്. ഞാൻ ആത്യന്തികമായി നമ്മളാണ് ഉത്തരവാദി. ആത്യന്തികമായി ദൈവം സത്യവാന്, സകല മനുഷ്യരും പോഷക പറയുന്നു. അപ്പൊ ന്യായപ്രമാണം തന്നതുകൊണ്ട് നമ്മുടെ പാപാവസ്ഥ ഒന്നുകൂടി വെളിപ്പെടുന്നു. സ്തോത്രം. അപ്പോൾ എന്റെ പോഷ്ക ദൈവത്തിന്റെ നീതി ഒന്നുകൂടി വെളിപ്പെടുത്തുന്നു. സ്തോത്രം. എ കോൺട്രാസ്റ്റിംഗ് സിറ്റുവേഷൻ ഈസ് ഇഫക്റ്റഡ് ദർ വെർ ബൈ ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗാഡ് ഷൈൻസ് ബ്രൈറ്റ്ലി ഇൻ ദ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് മൈ സിൻഫുൾനെസ്. അതാണ് ഇതിന്റെ അർത്ഥം. സ്തോത്രം. ഇനി അനീതി, എന്റെ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ അങ്ങനെ തിരിക്കാൻ നോക്കുന്നത്? സ്തോത്രം. ആത്യന്തികമായിട്ട് ദൈവമായി പാപം കൂടെ സൃഷ്ടിച്ച് നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ ഈ പാപം ഇങ്ങോട്ട് സൃഷ്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ പിന്നെ നമ്മളെ വാദിയായിരുന്നു സൃഷ്ടിക്കാൻ ഒപ്പോ ഇല്ല. അതുകൊണ്ടാണ് പാപി ആയതുകൊണ്ട് ശിക്ഷയില്ല. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പഠിക്കാം. സ്തോത്രം. പിന്നെ ദൈവം ഒരിക്കൽ രക്ഷ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ശിക്ഷ. അടുത്തത്, അല്ലെങ്കിൽ ദൈവം ലോകത്തെ, ദൈവത്തിന്റെ സത്യം എന്റെ പോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത്. ദൈവത്തിന്റെ സത്യം, ദൈവം സത്യവാൻ എന്ന അവസ്ഥ എന്ന അതിന്റെ അർത്ഥം, അല്ലാതെ സുവിശേഷമല്ല. ദൈവം സത്യവാൻ എന്ന അവസ്ഥ, ദൈവത്തിന്റെ നീതി, ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗാഡ് ബിക്കംസ് മോർ ക്ലിയർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മൈ അൺറൈറ്റ്യസ്നെസ്. എന്റെ പോഷ്കിനാൽ, എന്റെ തിന്മയാൽ, എന്റെ അനീതിയാൽ ദൈവത്തിന്റെ നീതി ഒന്നുകൂടി വെളിപ്പെടുകയാണ്. സ്തോത്രം. സ്തോത്രം. അപ്പോ ഉടനെ അടുത്ത ചോദ്യം വരും, അപ്പൊ നല്ലത് വേണ്ടതിന് തീയതി ചെയ്യുക എന്ന് പറയും. അപ്പൊ ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ ഞാൻ പാപം ചെയ്യുന്നത് ഗുണമായില്ലേ എന്ന് മനസ്സിലായില്ലേ? അതാ അടുത്ത ചോദ്യം. പറഞ്ഞില്ലേ ഡയറ്റ്രിബേ എന്ന് പറയുന്ന അവതരണ രീതി അവാദഗതിയാ. ഡയറ്റ്രിബേ അനുസരിച്ച് ചോദിക്കുക, അപ്പോ നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുക എന്ന് പറയുന്നോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചില ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. എന്നിട്ട് താഴെ വിശദീകരിക്കുന്നുണ്ട്, അങ്ങനെ അവിടെ പറഞ്ഞ് നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുക എന്ന് ഞങ്ങൾ പറഞ്ഞില്ല, നിങ്ങളത് ഉണ്ടാക്കി പറയുക. അത് ഈ വാദഗതിയിൽ ചേരുന്നത് അല്ല. സ്തോത്രം. ആയാലെന്ത്? അടുത്ത പിന്നെ ചോദിക്കുക, നമുക്ക് വിശേഷതയുണ്ടോ? ആ ശേഷമില്ല. അപ്പോൾ ഇനി ഇത് കൺക്ലൂഡ് ചെയ്യുക. ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാം ഇതുവരെ പറഞ്ഞതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിരിക്കുക. ജാതികൾ, മോറലിസ്, യഹൂദൻ, ഏത് ഗ്രൂപ്പിനെ എടുത്താലും ഏത് മനുഷ്യ വിഭാഗത്തെ എടുത്താലും നമുക്ക് ഒരു വിശേഷതയുമില്ല, അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നെന്ന് നാം മുമ്പേ തെളിയിച്ചു. എന്നിട്ട് വേദപുസ്തകത്തിൽ അങ്ങോട്ട് വാക്യം കോർത്തിടുക. ഏഴ് പഴയ നിയമ ഭാഗങ്ങളാണ് അടുത്ത ഉദ്ധരണി. ഏഴ് പഴയ നിയമ ഭാഗങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുക. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷവരാസനങ്ങൾ കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ വേദപുസ്തകത്തിൽ. പഴയ നിയമത്തിൽ മനുഷ്യന്റെ പാപാവസ്ഥയുടെ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്ന പൗലോസ് ഉദ്ധരിച്ചിരിക്കുക. ചില വിശദീകരണം പറയാം എന്റെ കൂടെ വന്നേ. ഈ ഏഴ് ഉദ്ധരണികൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തിരിക്കുക. അത് യഹൂദ റബിമാരുടെ രീതിയായിരുന്നു. ഇപ്പൊ യഹൂദനോടാണല്ലോ ഇപ്പൊ പ്രധാനമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദ റബിമാർ ഇങ്ങനെ മാല പോലെ വേദപുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് മാല പോലെ കോർത്ത് അവതരിപ്പിക്കുന്നത് അവരിടയിലുള്ള ഒരു രീതിയാണ്. അതേ രീതി കർത്താവ് ഇവിടെ അനുവർത്തിക്കുക. ഒന്നാമത് ഉദ്ധരിച്ചിരിക്കുന്നത്,
സഭാപ്രസംഗി 7:20 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. അത് എക്ലീസിയാസ്റ്റിക്സ് ചാപ്റ്റർ 7:20 ആണ്. ഈ ഒരു കാര്യം ഇവിടെ ഓർക്കാനുണ്ട്, പൗലോസ് ലീഹ ഉദ്ധരിക്കുന്നത് സെപ്റ്റുവജിന്റിൽ നിന്നാണ്, ഗ്രീക്കിലല്ല എഴുതിയേക്കുന്നത്. അപ്പൊ സെപ്റ്റുവജിന്റ് എന്ന് പറഞ്ഞാൽ 70 റബിമാർ ചേർന്ന പഴയ നിയമത്തിന്റെ ഒരു പരിഭാഷ ഗ്രീക്കിലേക്ക് ഉണ്ടാക്കി. അതാണ് പഴയ നിയമത്തിന്റെ ഒരു പരിഭാഷ 70 യഹൂദ റബിമാർ ചേർന്ന് ഉണ്ടാക്കിയതിനാണ് സെപ്റ്റുവജിന്റ് ഭാഷാന്തരം എന്ന് പറയുന്നത്. അത് ഗ്രീക്കിലായിരുന്നു. അപ്പോൾ ഗ്രീക്കിൽ പുതിയ നിയമം എഴുതുമ്പോൾ ആ ഗ്രീക്ക് പഴയ നിയമത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. എന്നാൽ നമ്മുടെ വേദപുസ്തകം എബ്രായ ഒറിജിനൽ പഴയ നിയമത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില വാക്യങ്ങൾ ഉദ്ധരണി എടുത്താൽ, നമ്മുടെ ഭാഗവും കൂടെ എടുത്താൽ ചില വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല പൗലോസ് സ്വതന്ത്രമായി ആശയത്തിനാണ് പ്രാധാന്യം കൊടുത്ത് ഉദ്ധരിക്കുന്നത്. വെർബാറ്റിം വാക്കാനുവാക്കായ ഹജിമ അല്ല, ആശയമാണ് പൗലോസ് അവിടെ പ്രധാനം. മീൻസ് അതുകൊണ്ട് എക്ലീസിയാസ്റ്റിക്സ് ചാപ്റ്റർ 7:20 ആദ്യം ഉദ്ധരിച്ചു. അതിനുശേഷം സങ്കീർത്തനങ്ങൾ 14:1-3, അതുപോലെ തന്നെ 53:1-3 ആ ഭാഗം ഉദ്ധരിച്ചു. അത് എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അടുത്തത് 5 9 വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അടുത്തത് സദൃശ വാക്യങ്ങൾ 1:16. അതാ മീൻസ് സമാധാന മാർഗം അറിഞ്ഞിട്ടില്ല, അരിഷ്ടതയും നാശു അരിഷ്ടത അവരുടെ വഴികളിൽ ഉണ്ട് എന്നുള്ളത്. അടുത്തത് 36 1 അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. ഇങ്ങനെ 7 പഴയ നിയമ ഭാഗങ്ങൾ പൗലോസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുക. ഈ ഉദ്ധരണികൾക്ക് ചില പ്രത്യേകത ഒന്ന് കാണിച്ചുതരാം. തുടങ്ങുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് തീരുന്നത് അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല, ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവഭയം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ തിന്മയെല്ലാം ചെയ്യുന്നത്. ഈ തിന്മ ചെയ്യുമ്പോൾ നോക്കണേ, ശരീരാവയവങ്ങളുടെ ലിസ്റ്റാ പറയുന്നത്. കണ്ടേ, തുടങ്ങുമ്പോൾ വഴി തെറ്റി ഒരുപോലെ വളരാത്തിരുന്നു, നന്മ ചെയ്യുന്നതിൽ ഒരുത്തൻ പോലുമില്ല, അവരെ തൊണ്ട തുറന്ന വായൊന്ന് തുറന്നാ മതി, ചത്ത നാറ്റം തുറന്ന് ചവക്കുഴി. നോക്കണേ, മരണത്തിലേക്ക് നടത്തുന്നത് അകത്തൂന്ന് പുറത്തോട്ട് വരിക, തൊണ്ട തുറന്ന് ചവക്കുഴി. നാവ് കൊണ്ടവർ ചതിക്കുന്നു, ചതിവ. അടുത്ത കണ്ടില്ലേ, സർപ്പവിഷം അവരെ ആദരങ്ങൾക്ക് കീഴേ, സർപ്പവിഷം നാക്കിന് കീഴേ ഉണ്ട്, വിഷസഞ്ചി ഉണ്ടോ? നമുക്കറിയാമല്ലോ യാക്കോബ് ലേഖനം 3 നാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. മാത്രമല്ല അത് തീക്കൊള്ളിയ തീക്കൊള്ളി എന്താ നരകത്തീ കത്തിച്ചോണ്ട് വന്ന് ജീവചക്രത്തെ കൊളുത്തുന്നു. വായിച്ചിട്ടില്ലേ, ഇവിടെ കണ്ടോ, സർപ്പവിഷമോടെ ആദരങ്ങൾക്ക് കീഴിൽ ഉണ്ട്. അടുത്തത് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അപ്പോ തൊണ്ട, അധരം, നാവ് എന്നു വേണ്ട, ഇതെല്ലാം വിഷമാ. അടുത്തത് കണ്ടേ, കാല് കാലങ്ങോട്ടാ ഓടുന്നത്, രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുക, തിരക്ക് കൂട്ടുക, ആഞ്ഞോടുക, എന്തിനാ പോകുന്നത്? രക്തം ചൊരിയണം. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടുമില്ല. ദൈവം നമുക്ക് തന്ന ശരീരാവയവങ്ങളെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനും സഹോദരന്റെ നന്മയ്ക്കുമുള്ളതാ. ദൈവത്തിന്റെ മഹത്വത്തിനും സഹോദരന്റെ നന്മയ്ക്കുമുള്ള ശരീരാവയവങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരിഹസിക്കാനും സഹോദരനെ നശിപ്പിക്കാനും ഉപയോഗിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വാ പൊളിച്ചാൽ മരണത്തിന്റെ ദുർഗന്ധം,
ആകല്ലേ, അർത്ഥം മനസ്സിലായല്ലോ. പറയുന്ന ഒരു വാക്കുകൊണ്ടാ ചിലപ്പോ കൊലപാതകം ഉണ്ടാകും അല്ലേ. വാ വിളിച്ചാ മതി, ഒരു ഒരു വാക്ക് തുറന്നാ മതി, ഒരു വാക്ക് പറഞ്ഞു വിട്ടാ മതി, അത് എവിടെ ചെന്ന് തീരും? കൊലപാതകത്തിൽ തീരും. നാവ് കൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളെ, ഇത് സത്യമല്ലെങ്കിൽ അല്ലെന്ന് പറ, ഇത് സത്യമാണെങ്കിൽ ഇനി താഴെ പറയുന്ന ഭാഗം പ്രധാനമാണ്. അടുത്തത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു. എന്താ അതങ്ങനെ പറയാൻ? അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധി ശിക്ഷായുഗമായി തീരേണ്ടതത്രേ. ഈ ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ കേട്ടെ പറയാം. അതായത് ഇത്രയും പറയുമ്പോൾ യഹൂദൻ പറയും, ഇത് ഞങ്ങളുടെ കാര്യമൊന്നും അല്ല, ഇതൊക്കെ ആരുടെ കാര്യാ? ജാതികളുടെ, പുറജാതികളുടെ കാര്യമാ. അവര് വാ വിളിച്ചാൽ അന്യദേവസ്തുതിയല്ലേ പറയുന്നത്, മന്ത്രവാദമല്ലയോ പറയുന്നത്, മനസ്സിലായില്ലേ? വാ വിളിച്ചാൽ ശാവു അല്ലയോ പറയുന്നത്, ഞങ്ങളുടെ കാര്യമൊന്നും അല്ല. പക്ഷേ പൗലോസ് പറയുന്നത് ഒരു കാര്യം മറക്കല്ലേ, ന്യായപ്രമാണത്തിൽ നിന്നാ ഞാൻ ഉദ്ധരിച്ചത്. ന്യായപ്രമാണം ജാതികളുടെ കാര്യമല്ല പറയുന്നത്, ന്യായപ്രമാണം ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്ന നിങ്ങളോടാ പറയുന്നത്, മനസ്സിലായില്ലേ? അർത്ഥം ന്യായപ്രമാണം പറയുന്നതല്ല, ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. എന്റെ പൊന്ന് യഹൂദനെ, സഹോദര, ഇത് ന്യായപ്രമാണത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ജാതികളുടെ കാര്യമാണെന്ന് പറഞ്ഞ് നീ തള്ളരുത്. ഇത് നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്നവരാ, ഇത് നിങ്ങളോട് പറയുന്നതാ. ന്യായപ്രമാണത്തിന് കീഴുള്ള നിങ്ങളോട് പ്രസ്താവിക്കുന്നു. കൺക്ലൂഷൻ എന്താ? അങ്ങനെ ഏതുവായുമടഞ്ഞ് സർവലോകവും ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ ആർക്കെങ്കിലും പറയാമോ എന്റെ ഉപദേശി 1:18 മുതൽ പറഞ്ഞ ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിലും ഞാൻ കുറ്റക്കാരനല്ലെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ സുവിശേഷം നമുക്ക് ആവശ്യമില്ല, മനസ്സിലായില്ലേ? പക്ഷേ തല കുനിച്ചൊന്ന് സമ്മതിക്കണം, സത്യമാ. 20 ഒരു ഭാഗം, ഒരു പ്രധാന ഭാഗം ഇവിടെ തീരുകയാ. 20 കൊണ്ട് ആ ഭാഗം തീരുകയാ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ ന്യായപ്രമാണം കൊണ്ട് എന്താ നടക്കുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. പാപത്തിന്റെ പരിജ്ഞാനം. ഒരു കാര്യം മറക്കരുത്, രക്ഷാസന്ദേശം ഒരുവൻ ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് പാപത്തിന്റെ പരിജ്ഞാനമാണ്. പാപിയാണെന്ന് ബോധ്യം വരാത്ത ഒരുവന് രക്ഷയന്റെ ആവശ്യമില്ല. ഉണ്ടോ? സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഒരപകടത്തിലാണെന്ന് തിരിച്ചറിയാത്തൊരുവന് രക്ഷകനെ കൊണ്ട് ഒരാവശ്യമില്ല. സ്തോത്രം. എന്തുകൊണ്ടാ പഴയ നിയമം? എന്തിനാ ഈ പഴയ നിയമം? പഴയ നിയമത്തിൽ ദൈവം തന്റെ ന്യായപ്രമാണവും അവൻ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകളും നൽകിയിരിക്കുന്നു. മാത്രമല്ല, മനുഷ്യക്കുലത്തിലേക്ക് മിട്ടും മിട്ടുക്കന്മാരായ യഹൂദനെ തെരഞ്ഞെടുത്ത് നമ്പരിട്ടെഴുതിയ പ്രമാണം അവന്റെ കൈ കൊടുത്തേച്ച് അവനോട് പറഞ്ഞു, ഇത് ചെയ്താൽ ഇന്നിന്ന നന്മ തരാം, ഇത് തെറ്റിച്ചാൽ ഇന്നിന്ന ശിക്ഷ വരും. ചെയ്തോ ചെയ്തോ, നന്മ തരാം നന്മ തരാം, തെറ്റിക്കല്ലേ തല്ലുകൊള്ളുമേ. ഇങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻകറേജ്മെന്റ് ഇതെല്ലാം കൊടുത്ത് പ്രവാചകന്മാരെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് ഇത് ചെയ്യാനുള്ളതിന്റെ പ്രാധാന്യം ഓർപ്പിച്ച് ഓർപ്പിച്ച് ഓർപ്പിച്ചൊക്കെ ഇരുന്നു. പക്ഷേ യഹൂദൻ പോലും പരാജയപ്പെട്ടു. ഏത്തമിട്ട് നിൽക്കുമ്പോൾ സ്തോത്രം, പഴയ നിയമത്തിൽ ദൈവനീതിയുടെ മുൻപാകെ നിസ്സഹായനായി നിൽക്കുന്ന ബലഹീന മനുഷ്യന്റെ സ്തോത്രം ദുഃഖകരമായ ചിത്രം കാണാം. എന്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് പാപത്തിന്റെ മുമ്പിൽ
തന്നിസഹായനായി നിൽക്കുന്ന ദൈവനീതിന് മുൻപാകെ തൻ ബലഹീനനായി നിൽക്കുന്ന ചിത്രം മനസ്സിൽ തെളിഞ്ഞു കിട്ടിയില്ലെങ്കിൽ അവനൊരിക്കലും രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. എന്നാൽ ഇന്നിപ്പോൾ സുവിശേഷം പറയുന്നവര് അവരെ കുറിച്ച് അവരോട് പറയുന്നേ, ഡോണ്ട് ഡിസ്റ്റർബ് ദ പീപ്പിൾ. ആളുകളെ എന്ത് ചെയ്യരുത്, ചല്ലി ചെയ്യരുത്, അവരെ ആശ്വസിപ്പിക്ക്, ആശ്വസിപ്പിക്ക്. അങ്ങനല്ല. സ്തോത്രം. ജനത്തിന് അവരുടെ പാപത്തെ കുറിച്ച് ഓർപ്പിക്ക. പ്രവാചകനോട് നീ പറയുന്നത് എന്താ? കാഹളം പോലെ നിന്നെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അകൃത്യങ്ങളെ കുറിച്ച് ഓർപ്പിക്ക. അതാണ് സുവിശേഷത്തിന്റെ ആദ്യത്തെ ചുവട്. ഭൗമിക നന്മകളും ശരീര സൗഖ്യവും പ്രശ്നപരിഹാരവും സാമ്പത്തിക നേട്ടവും കുടുംബ ഭദ്രതയും തലമുറകളുടെ അനുഗ്രഹവും ഉറപ്പാക്കുന്ന സുഖിപ്പിക്കുന്ന കഷായമല്ല സുവിശേഷം. പിന്നെ മരണത്തിന് വിധിക്കപ്പെട്ട ദൈവമുമ്പാകെ ശിക്ഷായോഗ്യനായി നിൽക്കുന്ന പാപിയായ മനുഷ്യന്റെ ചിത്രം വരച്ച് ആ പാപിയെ അവന്റെ നിസ്സഹായ സ്ഥിതി ബോധ്യപ്പെടുത്തി അവന് സ്തോത്രം ജീവജലം പകർന്നു കൊടുക്കുന്നതാണ് സുവിശേഷം. അതാണ് ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം. പരിജ്ഞാനം അത്ര വരുന്നു. ഈ വായു മറക്കല്ല. സ്തോത്രം. ഏതു വായുമടഞ്ഞും സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷ. ഒന്നും പറയാനില്ല. വിധി കോടതിയിൽ നിൽക്കുക. എല്ലാവരും കോടതി നിൽക്കുമ്പോൾ സ്തോത്രം പ്രതിയോട് ചോദിക്കാം, വല്ലതും പറയാനുണ്ടോ എന്ന്. ഇതുവരെ കുറ്റപത്രം അവതരിപ്പിച്ചു, നമ്മൾ കണ്ടില്ലേ, പുറയാനിക്കുള്ള കുറ്റപത്രം അവതരിപ്പിച്ചു. പിന്നെ ധാർമ്മിക ഉപദേഷ്ടാവിനെതിരെയുള്ള കുറ്റപത്രം അവതരിപ്പിച്ചു, യഹൂദനെതിരെയുള്ള കുറ്റപത്രം അവതരിപ്പിച്ചു. സ്തോത്രം. ഓരോ പ്രതികളാ, പ്രതി ഒന്നാം പ്രതി, രണ്ടാം പ്രതി, മൂന്നാം പ്രതി, തരം തിരിച്ച് അവതരിപ്പിച്ചു. എന്നിട്ട് എല്ലാരെയും കൂടെ കൂട്ടി കുറ്റപത്രം അവതരിപ്പിച്ചു. എല്ലാവരും കുറ്റവാളികൾ. അവസാനം ചോദിക്കുക, വല്ലതും പറയാനുണ്ടോ? ഒടുവിൽ ചോദിക്കും, പ്രതിയോട് ചോദിക്കും, ഇവിടെ വല്ലതും പറയാനുണ്ടോ? കുറ്റപത്രം കണ്ടു, നീ കുറ്റക്കാരനാണെന്നുള്ളതിന് തെളിവും പറഞ്ഞു. ആർക്കും അറിഞ്ഞില്ലെന്ന് പറയാനൊക്കുകയല്ല, തെളിവുകളുണ്ട്. പ്രകൃതിയിൽ ദൈവം തന്നെ സിഗ്നേച്ചർ ഇട്ടേക്ക. പ്രകൃതിയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. മനസാക്ഷിയിൽ, ചിന്തയിൽ, ഹൃദയത്തിൽ, ന്യായപ്രമാണത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി, തന്നെ നീതി വെളിപ്പെടുത്തി. പഴയ നിയമതിരുവെഴുത്തുകളിൽ സ്തോത്രം മനുഷ്യന്റെ പാപാവസ്ഥയുടെ വ്യക്തമായ ചിത്രം അങ്ങോട്ട് അവതരിപ്പിച്ചു. ഹേ മനുഷ്യ, കുറ്റവാളി, പ്രതി, സകല മനുഷ്യക്കുലവുമേ, പ്രതിക്കൂട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ന്യായാധിപൻ ചോദിക്കുമ്പോൾ സ്തോത്രം സകലവായുമടഞ്ഞു, സകലവായുമടഞ്ഞു. ഏത് ജഡവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായിരിക്കുന്നു. സഹോദര, സഹോദരി, ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കുറ്റത്തിന് മുമ്പിൽ ഞാൻ കൈ കഴുകുന്നു. ഐ ആം നോട്ട് എ പാർട്ടി ഇൻ ദിസ് ക്രൈം. ആർക്കും പറയാനില്ല. സ്തോത്രം. ആട്ടെ, ന്യായപ്രമാണത്തിന് പൂർത്തിയോ? വല്ലതും ചെയ്ത് രക്ഷപ്പെടാം, ഒരു രക്ഷയില്ല. അങ്ങനെ എല്ലാ ജഡവും മൗനമായി പ്രതിവാദമില്ലാതെ വായടഞ്ഞ് ശിക്ഷായോഗ്യരെന്ന് തലകുനിച്ച് സമ്മതിച്ചു നിൽക്കുമ്പോൾ സുവിശേഷകൻ മുമ്പിൽ വരിക.
അടുത്തതാണ് സുവിശേഷം. അതാണ് 21-ാം വാക്യം മുതൽ സുവിശേഷം തുടങ്ങുക. അങ്ങോട്ട് എന്താ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവ നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹേ കുറ്റവാളി, പ്രതി, നഷ്ടപ്പെട്ട പ്രതിയെ, ഇതാ നിനക്കൊരു രക്ഷാമാർഗം. അവിടെ മുതൽ തുടങ്ങുക. സ്തോത്രം. വ്യക്തമായി വിശ്വസിക്കട്ടെ. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് ഇങ്ങനെ, ഒരു വ്യാഖ്യാനം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സാക്കര ജഡവും വായടച്ച് കുറ്റക്കാരായി തലകുനിച്ച് ദൈവത്തിന് നീതിയുള്ള വിധിക്ക് വേണ്ടി കാതോർത്ത് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, അവർ വായടച്ച് നിൽക്കുമ്പോൾ ഒരു സുവിശേഷകൻ വാതുറക്കണം. ദൈവൈതലി, നീ മറ്റുള്ളവരോട് സുവിശേഷം പറയണ്ടത് എന്തുകൊണ്ടാ? യു ഓപ്പൺ യുവർ മൗത്ത്. വൈ? ബിക്കോസ് ഹി ഹാസ് നത്തിങ് ടു സേ. സകല ലോകവും മൗനമായി കുറ്റക്കാരായി വായടച്ച് നിൽക്കുന്നു. ഒരു വായടച്ച് നിൽക്കുമ്പോൾ നിനക്കൊരു സന്ദേശമുണ്ട്. നീ ഒന്ന് വാതുറന്നേ. അതാ സുവിശേഷം. ഞാൻ തൽക്കാലം നിർത്തട്ടെ. സ്തോത്രം. എന്നാലും നമ്മളും വാതുറക്കുന്നില്ല. നമ്മളും എന്തു ചെയ്തിരിക്കുക? നമ്മളും എന്ത് ചെയ്തിരിക്കുക? വായടച്ച് വെച്ചിരിക്കുക. നിന്റെ അയലൊക്കെക്കാരനോട് നീ സുവിശേഷം പറയാൻ വാതുറന്നിട്ടുണ്ടോ? നിന്റെ കൂടെ പോലെ നീ അയാളോട് സുവിശേഷം പറയാൻ വാതുറന്നിട്ടുണ്ടോ? സ്തോത്രം. നിന്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, അവരോട് സുവിശേഷം പറയാൻ വായെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഇല്ലെങ്കിൽ കർത്താവ് സകലരും വായടച്ച് നിന്റെ മുമ്പിൽ ശിക്ഷായോഗ്യരെ നിൽക്കുമ്പോൾ നിന്റെ സന്ദേശം, നിന്റെ നീതിയുടെ സന്ദേശം അറിയിക്കുക. ഞാൻ വാ തുറക്കാം. ഇതുവരെ വായടച്ച് നിന്ന് എന്നോട് ക്ഷമിക്കണം. ദൈവം മുമ്പിൽ ശിക്ഷായോഗ്യനായി നിൽക്കുന്ന പാപിയുടെ മുമ്പിൽ രക്ഷയുടെ മാർഗം എനിക്കറിയാം, പക്ഷെ ഞാനത് മറച്ചു വെച്ചതിനോട് ക്ഷമിക്കണമെന്ന് നേരിട്ട് പറയാമോ? നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് സ്തോത്രം. നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയും സുവിശേഷം പറയാനുള്ള ഉത്തരവാദിത്വം ഒന്ന് ഏറ്റുപറയുകയും ചെയ്യാം. ദൈവം നമ്മെ സ്തോത്രം.